നമ്മൾ സാക്ഷി പറയുന്ന ഉമ്മത്താണ്. എങ്ങനെ സാക്ഷി പറയും? നമ്മുടെ തെളിവ് ഖുർആനാണ്, വിശുദ്ധ ഹബീബിന്റെ ഹദീഫാണ്. പുണ്യനിബിധങ്ങളും ഖുർആനും പഠിപ്പിച്ചത് കൊണ്ടാണ് നമ്മൾ സാക്ഷി പറയാം. ചില സമുദായങ്ങൾ അവരിലേക്ക് നബിമാര് നിയോഗിക്കപ്പെട്ടത് അവരെ നിഷേധിക്കും, ഏ ഞങ്ങൾക്കാരും വന്നില്ല, ഞങ്ങളോടാരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ അല്ല നിങ്ങളിലേക്ക് വന്ന നബിയാണല്ലോ ഈ പ്രവാചകൻ എന്ന് നമ്മൾ സാക്ഷി പറയുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ഷുഹദാ അലൻ നാസ് ويكون الرسول عليكم شهيدا. സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്താണ്? 286. അതിന്റെ പകുതി എത്രയാണ്? 143 ആയത്ത് ഏതാ നോക്കി. 143 ആയത്ത് സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. 143 ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തല്ലേ, ഏറ്റവും വലിയ സൂറയല്ലേ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 143 പേജ് നമ്പർ 22-ാമത്തെ പേജ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ആയത്ത് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാ അല്ലേ, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله وما كان الله ليضيع إيمانكم إن الله بالناس لرؤوف رحيم. അതാണ് 143-ാമത്തെ ആയത്ത്. സൂറത്തുൽ ബഖറയുടെ വസത്തിലാണ് കിടക്കുന്നത്, സൂറത്തുൽ ബഖറയുടെ മധ്യത്തിൽ. സൂറത്തുൽ ബഖറയുടെ മധ്യത്തിൽ, മധ്യം എന്നതിന് അറബിയിലെ വാക്ക് വസത്ത് എന്നാണ്. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അങ്ങനെ നിങ്ങളെ ഒരു മധ്യമ സമുദായമായി നാം മാറ്റിയിരിക്കുന്നു. അല്ലാഹു തആല പറയാം, നമ്മൾ എക്സ്ട്രീമിസ്റ്റുകളല്ല, ഓവർ ആവേശം പാടില്ല, പാകത്തിനേ പാടുള്ളൂ. തീവ്രവാദം, തീവ്ര ചിന്താഗതി, അത് ഇബാദത്തിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും അതിന് പരിധി വേണമെന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മധ്യമ സമുദായമാണ്, എക്സ്ട്രീമിസ്റ്റുകളല്ല, നമ്മൾ മിഡിലാണ്. ഈ എൻഡുമല്ല, ആ എൻഡുമല്ല, അതിനിടയിലാണ്. ഇങ്ങനെ നിങ്ങൾ അള്ളാഹു മധ്യമ സമുദായമാക്കി എന്ന് പറഞ്ഞത് ഈ വലിയ സൂറയുടെ മധ്യത്തിലാണ്. കദാലിക ജഅൽനാകും ഉമ്മതൻ വസത ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. എന്താണ് പറയുന്നത്? വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ നാം മധ്യമ സമുദായമാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങൾ മധ്യമ സമുദായമാണ്, എല്ലാറ്റിലും മിതത്വമുള്ളവരാണ്. ലിതകൂനു ഉമ്മത്തൻ വസത്തിന് ഒരുപാട് ആശയങ്ങളുണ്ട്, നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷി പറയുന്നവരാണ്. ഷഹീദിന്റെ അടുത്ത ലെവലാണ് ഷുഹദ. ഷഹീദ് എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ വഴിയിൽ പടച്ചവന് വേണ്ടി ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുന്ന ആൾക്ക് എന്ത് പറയും? ഷഹീദ് എന്ന് പറയും. നമുക്കറിയുന്ന ഷുഹദാക്കൾ എന്ന് പറയാം. ആ ഷഹീദിനും, ആ ഷഹീദ് എന്ന് അതേ വാക്ക് തന്നെയാണ് സാക്ഷി എന്നതിനും പറയാം. ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്, കോടതിയിൽ സാക്ഷി പറയാം. ഷഹാദത്തു സൂർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുതേ. അലാബ ഷഹാദത്തു സൂർ, തങ്ങൾ ഇങ്ങനെ ചാരിക്കടക്കിയിരുന്നു, എന്നിട്ട് നേരെ ഇരുന്നിട്ട് പറഞ്ഞു അലാബ ഷഹാദത്തു സൂർ, നിങ്ങൾ കള്ളസാക്ഷി പറയരുതേ, കള്ളസാക്ഷി പറയരുതേ. പൈസ കൊടുക്കുമ്പോൾ ആ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതിന് സാക്ഷിയാണെന്ന് പറയാം. കള്ളസാക്ഷ്യം പറയരുതേ, ഒരിക്കലും ചെയ്യരുതേ എന്ന് തങ്ങൾ പറയാം. ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് എതിരെ സാക്ഷി പറയുന്നവരാണ്. ആരാ ജനങ്ങൾ? മുൻകാല സമുദായങ്ങൾ. എന്നിട്ട് നമ്മൾ പറഞ്ഞത് ശരിയാണ് എന്ന് ആര് ശരിവെക്കും? നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. വയകൂന റസൂലു അലൈക്കും ഷഹീദാ,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് സാക്ഷി പറയും, നിങ്ങൾ മറ്റു സമുദായങ്ങൾക്കെതിരെ സാക്ഷി പറയും അല്ലാഹുവിനോട്. അല്ലാഹുവേ, ആ റസൂൽ പറഞ്ഞ സത്യമാണ്, അല്ലാഹു നീയെ ചോദിച്ച സത്യമാണ്, അല്ലാഹുവിന് ഇതിനൊന്നും ആവശ്യമില്ല. പക്ഷേ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ഇസ്ബാത്തുൽ ഹഖ്ഖി വൽ ബാത്തിൽ, സത്യവും അസത്യവും സ്ഥാപിക്കുക എന്നത് അല്ലാഹുവിൻ്റെ നീതിയുടെ ഒരു ഭാഗം. അല്ലാഹു അത് ചെയ്യേണ്ട ഒരു നിർബന്ധമല്ല, അല്ലാഹു അത് ചെയ്യൽ നിർബന്ധമല്ല. പക്ഷെ അല്ലാഹു നീതിമാനാണ്. അള്ളാഹുവിന്റെ പടപ്പുകളെ നരകത്തിലേക്ക് നേരെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും അള്ളാഹുവിനെതിരെ ചിന്താമാതൊളിക്കാണ്ടോ? വല്ലതും നടക്കുവോ? ഒന്നും നടക്കൂല. അള്ളാഹുവിനത് ചെയ്യാൻ പറ്റും. പക്ഷേ ഭൂമിയിൽ ഒരു മനുഷ്യനെ ജയിലിൽ കൊണ്ടിടുമ്പോ ഖാളി പറയും, ഇന്നാലിൻ, ജഡ്ജ് പറയും ഇന്നാലിന്ന കുറ്റം നിങ്ങൾക്കെതിരെ ഇന്ന തെളിവുകളാൽ തെളിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടതി നിങ്ങൾക്ക് ഇത്ര വർഷം ശിക്ഷ വിധിക്കുന്നു അല്ലേ. കാരണം പറയും. എന്തിന്? അയാൾക്കും ബോധ്യപ്പെടണം, ഞാൻ എന്തിനാ ശിക്ഷിക്കപ്പെടുന്നത്? നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിസാബും കിതാബും സിറാത്തും ഒക്കെ നടക്കുന്നത് ബോധിപ്പിക്കലാണ്, നമ്മളെ ബോധിപ്പിക്കലാണ്. നമ്മൾ സ്വർഗം അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അല്ലാഹു ആ നാളുകളൊക്കെ അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഒന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു അത് എളുപ്പമാക്കി കൊടുക്കട്ടെ. വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത, അല്ലാഹു നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കി. ലിതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് എതിരെ നിങ്ങൾ സാക്ഷി പറയുന്നവരാണ്. വയകൂന റസൂലു അലൈക്കും ഷഹീദ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരാണ്. അങ്ങനെയാണ് വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوف أمنا يعبدونني ولا يشركون بي شيئا. الله سبحانه وتعالى يثارت مؤمنين عليه അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്കാണിത്. വഅദല്ലാഹു അല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്, നിങ്ങളിൽ ഈമാനും സൽക്കർമ്മവും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ദാ വാക്ക് തരുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ്, ഭൂമിയുടെ അധികാരവും ഭൂമിയുടെ നിയന്ത്രണവും അവരുടെ കൈകളിലേക്ക് അള്ളാഹു കൊടുക്കും. ആരുടെ? മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളുടെ കൈകളിലേക്ക്. കമസ്തഖലഫ അല്ലദീന മിൻ ഖബലിഹിം, നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് അല്ലാഹു ഖിലാഫത്ത് നൽകിയതുപോലെ, അല്ലെങ്കിൽ അധികാരം നൽകിയതുപോലെ, അല്ലാഹുവിൻ്റെ സഹായം നൽകിയതുപോലെ. വലയുമക്കിനന്നലഹും ദീനഹും അല്ലദീ ഇർതലാലഹും, അല്ലാഹു അവർക്ക് പൊരുത്തപ്പെട്ട ദീൻ അതവർക്ക് സാധ്യമാക്കി കൊടുക്കും. നിസ്കരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല, ബാങ്ക് വിളിക്കാൻ പ്രയാസം ഉണ്ടാവില്ല, ഇബാദത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. വലയുബദ്ദിനന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, പടച്ചു തമ്പുരാൻ പേടിക്ക് ശേഷം അവർക്ക് ആശ്വാസം നൽകും, ഭയപ്പാടിന് ശേഷം അള്ളാഹു സമാധാനം നൽകും. യഅബ്ദൂനനി കരാറാണ് അള്ളാഹു പറയുന്നത്, യഅബ്ദൂനനി ലാ വലാ യുശ്രികു നബി ഷൈഅ, നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യണം, എന്റെ ഇബാദത്തിന്റെ കൂടെ ആരെയും ഒന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. ആയത്ത് പറയുമ്പോ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളുടെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് യാത്രയിലാണ്. തങ്ങൾ ചോദിച്ചുവല്ലോ, യാ മുആദ്, മുആദ് എന്നവരെ, മാ ഹഖുല്ലാഹി അലാ ഇബാദി, അടിമകളായ മനുഷ്യർ അല്ലാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്തൊക്കെയാണെന്നറിയോ? മുആദ് എന്നവർ ചെറിയ കുട്ടി ചെറുപ്പക്കാരനാണ്. അല്ലാഹു റസൂലുഹു അലം, നബി എനിക്കറിയില്ല, അള്ളാഹുവിനറിയാം, അവൻ്റെ റസൂലായ അങ്ങേക്കും അറിയാം. അള്ളാഹു നബി ഞങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുന്നു. സഅലഹു സാനിയൻ വസാലിത, രണ്ട് തവണ മൂന്ന് തവണ ചോദിച്ചു, മുആദേ, നമ്മൾ അള്ളാഹുവിന് ചെയ്തു കൊടുക്കേണ്ട ബാധ്യത എന്താണ്? നമ്മൾ അള്ളാഹുക്കൊരു ബാധ്യത ഉണ്ട്, നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് അള്ളാഹുവിനോട്, അതെന്താണെന്നറിയോ? അറിയില്ല, അറിയില്ല നബി, അറിയില്ല നബിയെ. പറഞ്ഞു, യാ മുആദ്, ഹഖുല്ലാഹി അലാ ഇബാദിഹി അൻ യഅബ്ദു, മനുഷ്യർ അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യത, അൻ യഅബ്ദു, അല്ലാഹുവിന് ഇബാദത്ത് എടുക്കലാണ്, പടച്ചു തമ്പുരാൻ അനുസരിക്കലാണ്, അല്ലാഹുവിനനുസരിക്കലാണ്. അൻ യഅബ്ദു,
ولا يشركوا به شيئا ഒന്നിനെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിനോളം ആരും ഒന്നുമേ എത്തില്ല. ഇത് ഇസ്ലാമിൻ്റെ കാതലായ അഖീദയാണ്. ഇസ്ലാമിൻ്റെ കാതലാണത്. അത് കഴുതി പോയാൽ പോയി. അള്ളാഹുവിനോളം ആരുമേ ഒന്നുമേ എത്തുകയില്ല. അള്ളാഹുവിൻ്റെ വിശേഷണത്തിന് സമാനമായ ഒന്നുമേ ആരുമേ ഇല്ല. അങ്ങനെ വിശ്വസിക്കുന്നതോടുകൂടെ ഇസ്ലാം എന്ന് പുറത്തു പോകും. പിന്നെ നബി തങ്ങൾ ചോദിച്ചു, യാ മുആദ് മുആദേ, മാ ഹഖുൽ ഇബാദി അലല്ലാഹി ഇദാഹും അബദൂഹ്. മനുഷ്യർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്താൽ അള്ളാഹു മനുഷ്യരോട് ചെയ്യുന്ന നന്മ എന്താണ്? മനുഷ്യരോട് അള്ളാഹുന്റെ കടപ്പാടെന്താണ്? കടപ്പാടെന്ന് പറയില്ല അവിടെ. അള്ളാഹുവിനൊന്നും നിർബന്ധമല്ല. അള്ളാഹു ഖാലിഖാണ്. പക്ഷെ പടച്ചു തമ്പുരാൻ സൃഷ്ടികൾക്ക് കൊടുക്കുന്നൊരു വാക്കാണിത്. ഇബാദത്ത് ചെയ്തു റബ്ബ് അള്ളാഹുവിനെ. എന്ത് ചെയ്യും ഇബാദത്ത് എന്ന് പറയുമ്പോഴും മനസ്സിലാക്കണമേ, നമ്മുടെ ജോലിയിൽ നമുക്കൊരു ഇബാദത്തുണ്ട്. ഒരു ജോലി ചെയ്യുന്ന ഒരാൾ സത്യസന്ധമായി ആ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഇബാദത്താണ്. വഞ്ചന ചെയ്യാതിരിക്കുക, മുതലാളിക്ക് നഷ്ടം വരുത്താതിരിക്കുക, ഡോക്യുമെൻ്റുകൾ ഫോർജ് ചെയ്യാതിരിക്കുക, കള്ളത്തരത്തിൽ ഉണ്ടാക്കാണ്ടിരിക്കുക, നമ്മുടെ ഉത്തരവാദിത്വം എന്തോ അത് നിർവഹിക്കുക, നമ്മുടെ ജോലി സമയമോ ജോലി സംബന്ധമായ നമ്മുടെ ഫെസിലിറ്റീസോ അവർക്ക് പൊരുത്തല്ലാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ അമാനത്താണ്, ഇതൊക്കെ ഇബാദത്താണ്. നല്ല പോയി നിസ്കാര സമയത്ത് പോയി നിസ്കരിച്ച് വരുന്നു, പക്ഷെ ആള് പിന്നെ പൈസ മോഷ്ടിക്കുന്നുണ്ട് അവിടെ, ഇതെന്ത് ഇബാദത്താണ്? അള്ളാഹുവിനനുസരിക്കണം. അങ്ങനെ അനുസരിച്ച് ജീവിക്കുമ്പോൾ എന്താണ് അള്ളാഹു തിരിച്ചു ചെയ്യുന്നത് എന്നറിയുമോ? മഹാനബള പറഞ്ഞു, അള്ളാഹു റസൂലുഹു ആലം. എനിക്കറിയില്ല നബി, അള്ളാഹുവിനറിയാം, അങ്ങേക്കറിയാം. മൂന്ന് തവണ ഈ ചോദ്യം തന്നെ ആവർത്തിച്ചു. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യാ മുആദ് മുആദേ, ഹഖുൽ ഇബാദി അലല്ലാഹി ഇദാഹും അബദൂ. അള്ളാഹുവിനെ പടച്ചു തമ്പുരാനെ മാത്രം ഇബാദത്ത് അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ്. റബ്ബ് തആല ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്നത് എന്താണ്? അല്ലാ യുഅദ്ദിബഹും, അള്ളാഹു അവരെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അല്ലാ യുഅദ്ദിബഹും, അള്ളാഹു ശിക്ഷിക്കൂല. മുആദേ, അള്ളാഹു അവൻ്റെ അദാബിന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് രക്ഷപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് സ്വർഗം നൽകുന്നത് നമ്മുടെ അമൽ കൊണ്ടല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻ കൊണ്ടും അല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. ശിക്ഷ നൽകുന്നത് നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ അർഹിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ശിക്ഷയുടെ ഭാഗം വരുമ്പോൾ കൃത്യമായും അള്ളാഹു തആലതിൻ്റെ അതിനെ കൃത്യമായി വിസ്തരിക്കുകയാണ്. സാക്ഷികളെ കൊണ്ടുവരാണ്, ഷുഹദായിനെ കൊണ്ടുവരാണ്. ആ സാക്ഷികളാണ് പറയുന്നത് അള്ളാഹുവെ ഇവർ ശിക്ഷ അർഹിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ബോധ്യപ്പെടാണ്, ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധം അവർക്കെതിൽ തെറ്റുകൾ, അവരുടെ തെറ്റുകൾ അവർക്കെതിരെ സമർപ്പിക്കപ്പെടുകയാണ്, തെളിവ് സമർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ ഉമ്മത്ത് ശുഹദാക്കളാണ്, ഈ ഉമ്മത്ത് മുഴുവൻ ശുഹദ ആണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്ന ആളുകളാണ്. യാ അല്ലാഹ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ, ആമീൻ യാ റബ്ബുൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയ ആശയം അള്ളാഹുവിൻ്റെ ഷുഹൂദ്, റബ്ബിൻ്റെ സാക്ഷിത്വം നമ്മൾ സ്വകാര്യം പറയുന്നിടത്ത് അള്ളാഹുണ്ട്. മാ യകൂനു മിൻ നജ്വ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും, മൂന്ന് പേര് സ്വകാര്യം പറയുമ്പോൾ നാലാമനായി അള്ളാഹു അവിടെ ഉണ്ട്. ഇത് ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കണം, ആണും പെണ്ണും മനസ്സിലാക്കണം. സ്വകാര്യം പറയുമ്പോൾ അവിടെ അള്ളാഹുണ്ട്, രഹസ്യമായൊരു സംഭാഷണം ചെയ്യുമ്പോൾ അവിടെ അള്ളാഹു നമ്മുടെ മുമ്പിൽ സാക്ഷിയാണ്. അള്ളാഹ് സാക്ഷി, എൻ്റെ സാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് എന്ന പോലെ എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കുമ്പോഴാണ് അള്ളാഹുവിലുള്ള അഖീദയും അള്ളാഹുവിലുള്ള ഈമാനും ശരിയാവുന്നത്. അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈമാനിൻ്റെ ഇഹ്സാനിൻ്റെ ഏറ്റവും നല്ല ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ അള്ളാഹിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെയും കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹളറത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ ഒരു ബോധത്തിൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് വല്ലാത്ത ക്വാളിറ്റിയുള്ള ജീവിതമാണ്. എല്ലാം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു പള്ളീൻ്റെ ഉള്ളിലാണ്, മാർക്കറ്റിൽ അള്ളാഹു ഇല്ല, ഇങ്ങനെ മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. അള്ളാഹു മക്കത്തും മദീനത്തൊക്കെ ഉള്ളൂ, അള്ളാഹു റബ്ബുലിസത്തിൻ്റെ സാന്നിധ്യം ഇവിടെ നിന്നില്ല, അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അല്ലല്ലോ. അള്ളാഹു ഷാഹിദാൻ, അള്ളാഹു ഷഹീദാൻ, അള്ളാഹു ഷഹീദാൻ. യാ അല്ലാഹ്,
صلى بنا النبي صلى الله عليه وسلم يوم الصبح ഒരു ദിവസം നബി തങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോൾ തങ്ങൾ ചോദിച്ചു, ആ ഷഹീദ ഫുലാൻ നാലിന് ആളവിടെ വന്നിട്ടുണ്ടോ? ഇല്ല നബിയെ, ആളെ കാണുന്നില്ല. ആ ഷഹീദ ഫുലാൻ ഇന്നാലിന് ആള് വന്നിട്ടുണ്ടോ? ലാ, വന്നില്ല നബിയെ. ഇന്ന ഹാതൈനി സ്വലാതൈനി അസ്ഖലു സ്വലവാതി അലൽ മുനാഫിഖീൻ, ഈ രണ്ട് നിസ്കാരം മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരമാണ്. വലൗ തഅലമൂന മാ ഫീഹിമാ ലഅതൈതുമൂഹുമാ വലൗ ഹബ്വൻ അലൽ റുഖബ്, ഈ രണ്ട് നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠത അവർക്കറിയുമായിരുന്നുവെങ്കിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ അള്ളാഹുവിന്റെ മസ്ജിദിലേക്ക് വരുമായിരുന്നു എന്ന് പറയുന്ന ഹദീസുണ്ട്. അവിടെ ആ ഷഹീദ ഫുലാൻ എന്ന് പറഞ്ഞാൽ ഇന്നാൾ സാക്ഷി പറഞ്ഞിട്ടുണ്ടോ എന്നല്ല, വന്നിട്ടുണ്ടോ എന്നാണ്. വന്നിരിക്കുക, ഷാഹിദ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ്, ഒരർത്ഥം അതാണ് വന്നിരിക്കുക. അല്ലാഹു ഷാഹിദാണ്, അല്ലാഹു ഷാഹിദാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അൽ ഇഖ്ബാറു ബിമാ ഷാഹദഹുൽ മർഉ, ഒരു മനുഷ്യൻ കണ്ടതിനെ വിളിച്ചു പറയുന്നതിനും ഷഹിദ എന്ന് പറയും. കണ്ട കാര്യം വിളിച്ചു പറയാം. അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, ഏറ്റവും വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? കുല്നാ, സ്വഹാബിമാര് പറഞ്ഞു, ബലായാ റസൂലല്ലാ, അതേ നബിയെ പറഞ്ഞു തരൂ, എന്താണ് ഏറ്റവും വലിയ വൻപാപം? ഖാല അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിന്റെ ഇബാദത്തിൽ മറ്റാരെയെങ്കിലും പങ്കുചേർക്കലാണ്. അല്ലാഹുവിനോടൊപ്പം അതേ കഴിവുള്ള മറ്റു ദൈവങ്ങളുണ്ടെന്ന് ആരാധ്യരുണ്ടെന്ന് വിശ്വസിച്ചു പോവലാണ് അൽ ഇശ്റാഖു ബില്ലാഹ്, ഏറ്റവും വലിയ പാപം. കഴിഞ്ഞില്ല. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ മനസ്സ് മനസ്സറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നത്, അവർക്ക് വേദനിക്കുന്ന വേദനയുണ്ടാക്കുന്ന സ്വഭാവങ്ങൾ ചെയ്യുന്നത്. വഉഖൂഖുൽ വാലിദൈൻ വകാന മുത്തഖിഅൻ ഫജലസ ഫഖാൽ, ഇരുന്നു കൊണ്ടിരുന്ന നിബിധങ്ങൾ ചാരിയിരിക്കുന്ന നിബിധങ്ങൾ നിവർന്നിരുന്നിട്ട് പറഞ്ഞു, പിന്നെ പറഞ്ഞു. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണിത്, കള്ളസാക്ഷ്യം പറയൽ, കള്ളസാക്ഷ്യം പറയൽ, കള്ളസാക്ഷ്യം പറയലാണ്. നുണ പറയ, പച്ച നുണ പറയ, സാക്ഷിയായിട്ട് ഒപ്പിട്ട് കൊടുക്കുക, അപ്പൊ പൈസ കൊടുക്കും. നീ സാക്ഷി പറയും, നിനക്ക് കാശ് തരാണ്. കോടതിയിലേക്ക് വാടകക്ക് സാക്ഷികളെ കൊണ്ടുപോവുക. ഞങ്ങൾ പറഞ്ഞു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഷഹാദത്തു സൂർ വർദ്ധിക്കുമത്രേ. കള്ളസാക്ഷി പറയൽ അതൊരു ജോബാണ്, ചില ആളുകൾക്ക് പൈസ കിട്ടുന്ന പരിപാടിയാണത്. വെറുതെ തെളിവ് പറയാ, ആൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. കാതി ചോദിക്കും, നീ കണ്ടോ? ആ ഞാൻ കണ്ടു. നീ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഉണ്ടായിരുന്നു. ഷഹാദത്തു സൂർ നുണ പറയുന്നത്. അല്ലാത്ത വാക്കാണിതല്ലേ ഷഹാദത്തു സൂർ. ഇച്ചുബഅൽ മുഅ്മിനു അലൽ ഖിലാലി കുല്ലിഹാ, മുഅ്മിനായ മനുഷ്യനിൽ എല്ലാ നന്മകളും ഉണ്ടായിരിക്കുന്ന മുഅ്മിനായ മനുഷ്യന് കള്ള ഷഹാദത്ത് സൂർ ചെയ്യാൻ കഴിയില്ല. ഇച്ചുബഅൽ മുഅ്മിനു അലൽ ഖിലാലി കുല്ലിഹാ, മുഅ്മിനായ മനുഷ്യൻ എല്ലാ നല്ല സ്വഭാവങ്ങളും അവരിൽ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടാകും. എല്ലാ നല്ല സ്വഭാവങ്ങളും അവരുടെ ത്വബീഅത്ത് പ്രകൃതമായി മാറിയിട്ടുണ്ടാകും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്, എല്ലാം ഉണ്ടാവും. ചില ആളുകൾക്ക് എല്ലാം ഉണ്ടാവില്ല, ചില ഏരിയകൾ വളരെ പോക്കായിരിക്കും. അപ്പം അതിൽ ഈമാൻ ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട് എന്നതിനർത്ഥം. ചില ആളുകൾ എല്ലാ നന്മകളും ചെയ്യും, പക്ഷെ നാവ് വേദനിപ്പിക്കുന്ന കാര്യങ്ങളേ പറയൂ, വേദനയുണ്ടാക്കുന്നതേ ആളുകളോട് സംസാരിക്കൂ. ചിലരുടെ പ്രകൃതം, ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ, ആണുങ്ങളുണ്ട് അങ്ങനെ. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങൾ അല്ലാഹു നന്നാക്കി തരട്ടെ. യുത്തുബഅൽ മുഅ്മിനു അലൽ ഖിലാലി കുല്ലിഹാ, അതൊരു ഹദീസാണ്. മുഅ്മിനായ മനുഷ്യൻ എല്ലാ സ്വഭാവങ്ങളിലും ആ ഈമാനിന്റെ ഒരു പ്രകടനം അതിൽ കാണാൻ കഴിയും. എല്ലാറ്റിലും ഒരു ഈമാനിന്റെ ഒരു അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ അപ്പോ അവരുടെ നാവ് അവർ സൂക്ഷിക്കും, അവരുടെ പ്രകൃതം, അവരുടെ സംസാരം എല്ലാം സൂക്ഷിക്കും. അല്ലാഹു തആല ഖൗലുസ്സൂർ, ഷഹാദത്തുസ്സൂർ, കള്ളസാക്ഷി പറയുക, നുണ പറയുക, ഇതൊക്കെ അല്ലാഹു തീരെ ഇഷ്ടപ്പെടാത്ത വലിയ വലിയ പാപങ്ങളാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അക്ബറുൽ ഖബായിർ, വൻദോഷങ്ങളിൽപ്പെട്ട വൻദോഷമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നുണ പറഞ്ഞു, വഞ്ചിച്ചു, അത്തരം ആളുകൾ
ഈമാനിൻ്റെ ദായിറക്ക് പുറത്താണെന്നാണ് പറഞ്ഞാൽ ഈമാനിലേക്ക് പൂർണ്ണമായും കയറിയിട്ടില്ല. ഇന്ന കസീറൻ മിനൽ ഖുലഫായി ലയബ്ഗി ബഅദുഹും അലാ ബഅദിൻ ഇല്ലാ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വഖലീലു മാഹും. ഇന്ന കസീറൻ മിനൽ ഖുലഫായി, ഖുലഫാ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ പാർട്ണർഷിപ്പുള്ള ആളുകൾ എന്നാണ് ഒരർത്ഥം. പിന്നെ ഭാര്യയും ഭർത്താക്കന്മാരും എന്നും അർത്ഥമുണ്ട്. കച്ചവടത്തിൽ കൂറു ചേരുന്ന ആളുകൾ, അതിൽ വലിയൊരു ഭൂരിപക്ഷം ആളുകൾ, പരസ്പരം അനീതി ചെയ്യുന്നവരാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മമുള്ളവരൊഴികെ. കച്ചവടം കൂറു ചേരുമ്പോൾ ഒരുത്തനെ ഏൽപ്പിക്കും നോക്കാൻ. അവൻ പിന്നെ ആലോചിക്കും, ഞാൻ ഈ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എന്തിനാ അപ്പം ഇവർക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം, അതെനിക്ക് ഒറ്റ കെടുത്താൽ പോരെ, അപ്പോൾ കള്ളക്കണക്കുണ്ടാക്കും, അങ്ങനെ വഞ്ചന ചെയ്യും, അങ്ങനെ ഒരു കൂറു ചേരുന്നൊരു മനുഷ്യനെ പുറത്താക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മനുഷ്യരിൽ വലിയൊരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെയ്യാത്തത് ആരാന്നറിയോ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവും ചെയ്യുന്നവർ. എന്നിട്ട് പറഞ്ഞു വഖലീലും മാഹും, അവർ വളരെ കുറച്ചേ ഉള്ളൂ. അങ്ങനെ സത്യസന്ധമായിട്ട് കൂറുകൂടിയിട്ട് ഈക്വലായിട്ട് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് ലാഭമെടുത്ത് വീതിച്ചെടുക്കുന്ന ആളുകൾ, വഖലീലും മാഹും, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അധികം ആളുകളും ലയബഗി ബഅദുഹും അലാ ബഅദ്. അപ്പോൾ ചിലർ നാട്ടിൽ തന്നെ പോകില്ല, നാട്ടിൽ പോയാൽ എൻ്റെ ഊര് എന്തായാലും കട്ടെടുക്കുമെന്നറിയാം, അപ്പോൾ ഞാൻ പോകുന്നില്ല. ആരും ആരും വിശ്വസിക്കാത്തൊരവസ്ഥ. മുഅ്മിനീങ്ങൾക്കത് വരില്ല എന്നാണ്. മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും അത് വരാൻ പാടുള്ളതല്ല. യാ അല്ലാഹ്, സാക്ഷി പറയുക എന്ന് പറഞ്ഞതിന് ഷഹീദ് എന്നതിന് മറ്റൊരർത്ഥമുള്ളത് അൽ ഹുക്കും, വിധി പറയുക. അള്ളാഹു വിധി പറയുന്നവരാണ്. ഭാഷയിൽ ഷഹീദ് എന്ന് പറയുന്നതിന് ഷാഹിദ് എന്ന് പറയുന്നതിന് വിധി പറയുക എന്നർത്ഥമുണ്ട്. അതിൻ്റെ വിധി അങ്ങനെയാണ്. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു വഫാത്ത് സംബന്ധമായ രംഗം, മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അവരാണ് അബൂ സഈദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ് മദീനയിൽ വെച്ച്. അൻസ്വാരിയായ സഹാബിയാണ്, അൻസ്വാരികളുടെ നേതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സന്ദർശിക്കാൻ വന്നു. അങ്ങനെ നബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സഹാബി അവിടെ നിന്ന് വഫാത്താവുകയാണ്. വഫാത്തായപ്പോൾ വീട്ടിൽ ഉമ്മുണ്ട്. ഉമ്മ പറഞ്ഞു, റഹ്മത്തുല്ലാഹി അലൈക അബസ് സായിബ്, സായിബിന്റെ മോനെ നിങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഫഷഹാദതി അലൈക ലഖദ് അക്റമകല്ലാഹു. ഷഹാദതി അലൈക, അതാണ് നമ്മുടെ വിഷയം. ഉമ്മ പറഞ്ഞു, ഫഷഹാദതി അലൈക, ഞാൻ സാക്ഷി പറയാണ്, ഞാൻ വിധി പറയുകയാണ്, ലഖദ് അക്റമകല്ലാഹു, അല്ലാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു, അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു. വല്ലാത്ത മരണല്ലേ? നബി നിങ്ങൾ വീട്ടിലേക്ക് വന്നില്ലേ? നിങ്ങളെ സന്ദർശിച്ചില്ലേ? നിങ്ങൾക്ക് ദുആ ചെയ്തില്ലേ? അങ്ങനെ നിങ്ങൾ മരിച്ചില്ലേ? അപ്പോൾ അത് വല്ലാത്ത ഭാഗ്യമാണ്, നിങ്ങൾ സൗഭാഗ്യവാനാണ്, നിങ്ങൾ സ്വർഗത്തിലേക്കാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാണ്. നടക്കുന്ന ഏത് വിഷയവും, തങ്ങളുടെ മുമ്പിൽ നടക്കുന്ന വിഷയത്തിൽ തങ്ങൾ മൗനസമ്മതം ചെയ്താൽ അത് ശരിയാണ്. ശരിയല്ലാത്ത കാര്യങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ഇടപെടും, തങ്ങൾ തിരുത്തും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പറയുന്നത്? പറഞ്ഞു, ഞാനാണ് നബിയെ. വമാ യുദരീക അന്നല്ലാഹ അക്റമഹു, അല്ലാഹു അബൂ സഈബിനെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കെങ്ങനെയാണ് ഉമ്മ അറിയുന്നത്? എങ്ങനെ നിങ്ങൾക്കറിഞ്ഞു? പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ഫമൻ യുക്രിമുഹുല്ലാഹ്. ഹബീബായ നബിയെ, എൻ്റെ മോൻ അബൂ സഈബിനെ, സഅദ് ഇബ്നു മുആദിനെ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ആദരിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് അല്ലാഹു ആദരിക്കുന്നത്? തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മോന് മരണം സംഭവിച്ചു എന്നത് ശരി തന്നെ. മരണം സംഭവിച്ചു, യഖീൻ വന്നു, ഏറ്റവും ഉറപ്പുള്ള ലോകത്ത് വരും എന്ന് പ്രതീക്ഷയുള്ള ഒരൊറ്റ സാധനം മരണമേ ഉള്ളൂ. അല്ലാത്തതൊക്കെ വരും, വരാതിരിക്കാം, കിട്ടും കിട്ടാതിരിക്കാം, മരണം അത് കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഅർജൂ ലഹുൽ ഖൈർ. ഉമ്മ പറഞ്ഞു, നബിയെ, എൻ്റെ മോന് ഖൈർ വരണമെന്നാണ് ഞാൻ അറിയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഉമ്മ സഈബേ, സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയില്ലേ?
ആ മോന് ഖൈർ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, നാളെ സ്വർഗത്തിലെത്തണമെന്നാണ്. വല്ലാഹി മാ അദ്രി വ അന റസൂലുള്ളാഹി മാ യഫ്അലു ബി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഞാൻ നബിയാണ്, എനിക്കെന്ത് സംഭവിക്കുന്നു എന്ന് പോലും എനിക്ക് പറയാൻ കഴിയില്ല. അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഗൈബിയായ കാര്യം അറിയിച്ചു കൊടുക്കും. ചിലത് അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് വിഷയങ്ങൾ മുഅ്ജിസത്തുകളായി അത്ഭുതത്തോടെ നമ്മൾ കേൾക്കും. അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു അറിയിച്ചു കൊടുക്കണം. ചിലത് റബ്ബ് തആല ലിഹിക്മതി യഅലമുഹ, അല്ലാഹു അറിയുന്ന ചില ഹിക്മത്തിന് അല്ലാഹു അറിയിച്ചു കൊടുക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ ബീവി നിരപരാധിയാണെന്ന് 30-ലേറെ ദിവസം കഴിഞ്ഞു നബി ഞങ്ങൾക്ക് വഹി വരുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു കിടക്കുന്ന ചില വിഷയങ്ങൾ അല്ലാഹു നബി ഞങ്ങൾക്ക് മറച്ചു കൊടുത്തു, ദൂരെ കിടക്കുന്ന വിഷയങ്ങൾ നബി ഞങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു, അടുത്തുള്ളതും ദൂരെയുള്ളതും അറിയിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യും. അത് അല്ലാഹു ഹബീബായ നബി ഞങ്ങൾക്ക് കൊടുക്കുന്ന മുഅ്ജിസത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വല അദരി മാ യഫ്അലു ബി, എനിക്കെന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ ഖാലത്ത്, ആ പെണ്ണ് പറഞ്ഞു, ആ ഉമ്മ പറഞ്ഞു, ഫവല്ലാഹി ലാ ഉസക്കി അഹദൻ ബഅദഹു അബദൻ യാ റസൂലല്ലാഹ്, നബിയെ ഇനി ഞാൻ ആരും സ്വർഗത്തിലാണ് എന്ന് തറപ്പിച്ച് എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല നബിയെ, ആരും രക്ഷപ്പെട്ടവരാണെന്ന് ഞാൻ പറയുകയും ഇല്ല. പറഞ്ഞ് തെറ്റിപ്പോയി നബിയെ, ഞാൻ പറയാൻ പാടില്ലായിരുന്നു. അഹ്സിബുഹു മിന സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിലാണെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വല്ലാഹു ഹസീബുഹു, അല്ലാഹുവാണ് അവരുടെ കാര്യം തീരുമാനിക്കുന്നത് എന്നൊക്കെ ചേർത്തിയിട്ടേ ഒരാളെ പറ്റി നമുക്ക് പറയാൻ പാടുള്ളൂ എന്നാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് ആരെപ്പറ്റിയും തെളിയിച്ച് പറയാൻ പാടില്ല. നമ്മൾ വിഷയം മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ്, അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ ഉമ്മാക്ക് ഭയങ്കര സങ്കടമായി, അഹ്സനനി ദാലിക്, എന്നാലിപ്പോൾ എൻ്റെ റസൂൽ എന്നെ അങ്ങ് തിരുത്തിയല്ലോ, എൻ്റെ മോൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ. അങ്ങനെ ഉമ്മ മോനെ സ്വപ്നത്തിൽ കണ്ടു. ഉസ്മാൻ ഇബ്നു മദ്ഊനായിരുന്നു ഇത്, റളിയല്ലാഹു അൻഹു. സഅദ് ഇബ്നു മുആദ് എന്നവരല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ. ഫറായിതു ലഉസ്മാന ഐനൻ തജ്രി, സ്വർഗത്തിൽ ഒഴുകുന്ന ഒരു നദി ഉമ്മ കണ്ടു. ഒരു നദിയുണ്ട് മഹാനായ ഈ സുഹാബിക്ക്, അബു സാഇബ് റളിയല്ലാഹു അൻഹുവിന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു പറഞ്ഞു, നബിയെ എൻ്റെ മോനെ ഞാൻ സ്വപ്നം കണ്ടു, അവിടെ ഒരു നദി ഒഴുകുന്നുണ്ട്, അത് അവരുടെ കാലിൻ്റെ താഴെ, അവരുടെ വീടിൻ്റെ താഴെ, കൊട്ടാരത്തിൻ്റെ താഴെ. തങ്ങൾ പറഞ്ഞു, ദാക അമലുഹു, അതവർ ചെയ്ത അമലാണ്, ആ അമലാണ് ആ കാണുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ പറയുന്ന വിഷയം ഷഹീദ് എന്ന് പറഞ്ഞതിന് വിധി പറയുക. ഉമ്മയുടെ വിധി പറഞ്ഞു, മോൻ സ്വർഗത്തിലാണ്, നബി ഞങ്ങൾ തിരുത്തി അങ്ങനെ പറയാൻ പാടില്ല ഉമ്മ, നമുക്കറിയില്ല, അത് അള്ളാഹുവിൻ്റെ അടുത്തുള്ള വിഷയമാണ്. അള്ളാഹു ഷഹീദാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം, ഇതിപ്പോൾ ഭാഷാർത്ഥങ്ങളാണ് പറയുന്നത്. അള്ളാഹു ഷഹീദാണ് എന്ന് പറഞ്ഞാൽ, അഷഹീദ് സുബ്ഹാന എന്ന് പറഞ്ഞാൽ, റഖീബുൻ അലാ ഖൽഖിഹി ഐനമാ ഖാനു, എവിടെയാണെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതാണ് ഷഹീദിൻ്റെ ഒരർത്ഥം. എല്ലാം കേൾക്കുന്നുണ്ട്. അലം യക്ഫി ബിറബ്ബിക അന്നഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. ചിലര് ഹംദ് പറയുമ്പോൾ അൽഹംദുലില്ലാഹി അലാ വുജൂദില്ലാ, അല്ലാഹ്ക്ക് ശുക്ർ, അല്ലാഹ്ക്ക് നന്ദി. എന്തിന് നന്ദി? അലാ വുജൂദില്ലാ, അല്ലാഹു ഉണ്ടല്ലോ, അതിന് നന്ദി. സുബ്ഹാനല്ലാഹ്, എല്ലായിടത്തും അല്ലാഹു ഉണ്ടല്ലോ. നമ്മൾ ചെയ്യുന്നതോ നമ്മൾ പറയുന്നതോ നമ്മുടെ നിയ്യത്തോ മനുഷ്യന്മാർക്ക് അവ്യക്തമായേക്കാം, പക്ഷേ നമ്മുടെ കൽബും നമ്മുടെ അമലും കാണുന്ന അല്ലാഹു ഉണ്ടല്ലോ, അൽഹംദുലില്ലാ അലാ വുജൂദില്ലാ, അള്ളാഹുവിന് നന്ദി, അള്ളാഹു ഉണ്ട് എന്നതിന് നന്ദി. അത് ഭയങ്കര സംഭവമല്ല, അല്ലാഹ് ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. അങ്ങനെയും ഒരു ഹംദുണ്ട്, അൽഹംദുലില്ലാഹി അലാ വുജൂദില്ലാ, അള്ളാഹ്ക്ക് ശുക്ർ, അല്ലാഹ് ഉണ്ടല്ലോ അതിന് ശുക്ർ. അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാമല്ലോ. കുറഞ്ഞ നേരത്തേക്ക് പുകമറിടാൻ പറ്റുള്ളൂ. അള്ളാഹു അൽ ഹഖ് സുബ്ഹാന, അള്ളാഹു ഹഖാണ് എന്ന ആശയം പഠിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് കാലഘട്ടം കഴിഞ്ഞാലും മറഞ്ഞു കിടന്നാലും സത്യം പുറത്തു വരും, അസത്യം മങ്ങിപ്പോകും. അസത്യത്തിന് കുറച്ചു നേരം പിടിച്ചിരിക്കാൻ പറ്റും. നുണയും നുണപ്രചാരണങ്ങളും വെറുപ്പും ഇതൊന്നും ആയുസില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അത് നീങ്ങിപ്പോകും, മാഞ്ഞു പോകും, പരാജയപ്പെടും. സത്യമാണ് വിജയിക്കുന്നത്, നന്മയാണ് വിജയിക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളിൽപ്പെട്ടൊരു തെളിവതാണ്. അല്ലെങ്കിൽ മനുഷ്യന്മാരിവിടെ നിന്ന് ചെയ്തു കൂട്ടുന്ന കുതന്ത്രങ്ങളും ചതികളും അത് വിജയിക്കണ്ടേ, അതിന് കുറച്ചായസേ ഉള്ളൂ. ആ ചതി അവരറിയാത്ത വഴിയിലൂടെ ആ ചതി അള്ളാഹു തല വളഞ്ഞു പിടിക്കും. അവർ വിചാരിക്കാത്തത് അവർക്കെതിരായിട്ട് മാറും. ഇങ്ങനെ അള്ളാഹു ചെയ്യുന്നത്, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്.
അല്ലാഹു സാക്ഷിയാണ്, അല്ലാഹു സാക്ഷിയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവ് ഷഹീദ് അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽം വഉലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു ഏകനാണെന്നതിന് തെളിവ്, മനുഷ്യരൊക്കെ അല്ലാഹനെ നിഷേധിച്ചെന്ന് വിചാരിക്കുക, അല്ല ഏകനാണെന്നതിന് അല്ലാഹു തന്നെ സാക്ഷിയാണ്. പിന്നെ തിരിഞ്ഞോളും, അല്ലാഹു ഏകനാണെന്നതിന് അല്ലാഹ് സാക്ഷിയാണ്. പിന്നെ പറഞ്ഞു വൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾക്കറിയാം അല്ലാഹു ഏകനാണ്. പിന്നെ പറഞ്ഞു ഉലുൽ ഇൽം, ശരിക്കും പഠിച്ച മനുഷ്യർക്കും അറിയാം അല്ലാഹു ഏകനാണ്. ഇൽമുള്ള ആളുകൾ, സയൻസ് അറിയണം, ഖുർആൻ അറിയണം, ദീൻ അറിയണം, അഹ്കാമുകൾ അറിയണം, ഇവർക്കും മനസ്സിലാകും അല്ലാഹു ഏകനാണ്. പഠിച്ചവർ രണ്ടെണ്ണമില്ല, അല്ലാഹു ഒരുവനാണ്. ആ ഒരുത്തൻ ഉണ്ടെങ്കിലേ ഈ ലോകമുള്ളൂ. ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹുവൽ അസീസുൽ ഹകീം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, റബ്ബ് തആലയുടെ വജൂദിന്, എക്സിസ്റ്റൻസ്, അല്ലാഹുവിന്റെ സാന്നിധ്യത്തിന് അല്ലാഹു സാക്ഷിയാണ്. ഇതാണ് ഷഹീദ് എന്ന മഅനയുടെ, ഇസ്മിന്റെ മറ്റൊരർത്ഥം. അല്ലാഹു റബ്ബ് ഏകനാണെന്നതിന് അല്ലാഹു സാക്ഷിയാണ്. മാ മിൻ മഖ്ലൂഖിൻ യഅതസിമു ബി മഖ്ലൂഖിൻ ദൂനി ഇല്ലാ ഖത്അതു അബ്വാബ അസ്സമാഇ വൽ അർദി ദൂന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, നമ്മൾ അല്ലാഹു സാക്ഷിയാണ്, എല്ലാറ്റിനും അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹുവിൻ്റെ വഹദാനിയത്തിന്, അല്ല ഏകനാണെന്നതിന് അല്ലാഹു സാക്ഷിയാണ്. നമ്മുടെ കർമ്മങ്ങൾക്ക് അല്ലാഹു സാക്ഷിയാണ്, എല്ലാറ്റിനും അല്ലാഹു സാക്ഷിയാണ്. ഇത് പറയുമ്പോൾ ആ റബ്ബിനെയല്ലേ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്? ആ അല്ലാഹുവിൻ്റെ അടുത്തേക്കല്ലേ നമ്മൾ ഓടേണ്ടത്? റബ്ബ് തആല പറയുന്ന ഒരു ഖുദ്സിയായ ഹദീസ്, മാ മിൻ മഖ്ലൂഖിൻ യഅതസിമു മഖ്ലൂഖിൻ ദൂനി. യാ അല്ലാഹ്, ഏതെങ്കിലും ഒരു മഖ്ലൂഖ്, നമ്മളൊക്കെ അല്ലാഹുവിൻ്റെ മഖ്ലൂഖാണ്, നമ്മൾ ഏതെങ്കിലും ഒരു മഖ്ലൂഖിനെ മുറുകെ പിടിച്ചു, ഒരാളെ പിടിച്ചു, ആ ആളിലൂടെ എൻ്റെ കാര്യം സാധ്യമാകും, ആ ആള് എൻ്റെ കാര്യം ശരിയാക്കി തരും, ആ ആളുണ്ടെങ്കിലേ എൻ്റെ ജീവിതത്തിൽ നിലനിൽപ്പുള്ളൂ, ആൾ മരിച്ച എൻ്റെ കാര്യം പോക്കാൻ, അങ്ങനെ നമ്മൾ ആരെ പറ്റിയെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഖത്അതു അബ്വാബ അസ്സമാഇ വൽ അർദി ദൂന, ആ മനുഷ്യന്റെ മുമ്പിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വാതിലുകൾ ഞാൻ മുറിച്ചിടും. പറഞ്ഞ ഒരു വാതിലും തുറക്കൂല. മക്കൾ വലുതാവാണ്, പ്ലസ് ടു കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, നല്ല ജോബ് കിട്ടി, അവൻ നല്ല ഉഷാറായിട്ട് അവൻ എന്നെ നോക്കും. തവക്കുല് ഈ മകന്റെ മേലാണ്. ഉദാഹരണം പറയാം, മകന്റെ തലയിലാണ് തവക്കുലാക്കിയത്. ആ മകൻ നോക്കൂല. ആ മകൻ കല്യാണം കഴിഞ്ഞ് അവൻ്റെ പെണ്ണുങ്ങൾ തലതിരിച്ച് കൊണ്ടുപോയിട്ട് ഉമ്മാനും അപ്പാനും തീരെ നോക്കാത്ത മോനായിട്ട് മാറും. മക്കളെ മേലിൽ എന്ത് ചെയ്യരുത്? തവക്കുലാക്കരുത്. ബാങ്ക് അക്കൗണ്ട്, ഇന്നത്തെ വലിയ തവക്കുലിൻ്റെ ആശ്രയം അതാണ്. ബാങ്ക് അക്കൗണ്ടിൻ്റെ മേലെ നോക്കിയിട്ട് തവക്കുലാക്കുക. മുതലുണ്ടോ? ഭയങ്കര തവക്കുല. മുതലില്ലേ? പോയി. ജോബുണ്ടോ? ഭയങ്കര തവക്കുല. ജോബ് പോയോ? പിന്നെ കഴിഞ്ഞു. ഒരിക്കലും ഒരു മഖ്ലൂഖിനെ തവക്കുലാക്കരുത്. അങ്ങനെ തവക്കുലാക്കി കഴിഞ്ഞാൽ ആ വഴിയിലൂടെ അല്ലാഹുവിൻ്റെ പരീക്ഷണം വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഫഇൻ ജഅനീ ലം ഉജിബ്ഹു, അവൻ എന്നോട് ദുആ ചെയ്താൽ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കില്ലെന്ന് മാത്രമല്ല, വഇൻ സഅലനീ ലം ഉഅതി, എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കൂല. എന്ത് കാരണം എന്നറിയോ? നമ്മൾ ഒരാളെ നമ്മുടെ വിഷയം ഏൽപ്പിച്ചു. ഷഹീദായ അല്ലാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടിയിരുന്നത്. പടച്ചുവനെ ഏൽപ്പിക്കുക, അത് പടച്ചതമ്പുരാൻ നിർവഹിച്ചു തരുന്നത് പല വഴിക്കായിരിക്കും. ഭയങ്കരമായ ഒരു അനുഭവം നമുക്ക് ജീവിതത്തിൽ കിട്ടും ഇത് ശരിക്കും പ്രാക്ടിക്കലി നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ. നമ്മുടെ തവക്കുൽ ഒരു മഖ്ലൂഖിന്റെ മേലെയും ആക്കല്ലേ. ആ മഖ്ലൂഖിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. ആ മഖ്ലൂഖിന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. പിന്നെ ആ മഖ്ലൂഖിൽ നിന്ന് നമ്മൾ വിചാരിച്ചത് കിട്ടാതിരിക്കുമ്പോൾ ഭയങ്കര നിരാശ വരും. ഏ, ഞാൻ പോയത് പ്രതീക്ഷിച്ചത് അങ്ങനെയൊന്നും ആയിരുന്നില്ല, മൂപ്പരൊന്നും തന്നില്ല എന്ന് പറയും. എന്തേ, നിങ്ങൾ പ്രതീക്ഷിച്ചത് ആ മഖ്ലൂഖിനെയാണ്. അപ്പൊ അല്ലാഹു ആ വാതിലിൻ്റെ അടിച്ചു. ഇവർ പറഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസത്തിലാന്ന് പറഞ്ഞു. കഴിഞ്ഞു. മഖ്ലൂഖിനെ ഏൽപ്പിക്കണ്ട, മഖ്ലൂഖിനോട് ഷഫാഅത്ത് ചെയ്യാം. എന്തിനെന്നറിയോ? ദുആ ചെയ്യാൻ വേണ്ടി. അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ഏത് വഴിയിലൂടെയാണ് അത് കാര്യങ്ങൾ സാധിക്കുക നമുക്കറിയില്ലല്ലോ. മഖ്ലൂഖിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആകാശ ലോകങ്ങളുടെ വാതിൽ അടക്കും. ദുആക്ക് ഉത്തരം ഉണ്ടാവില്ല, ചോദിച്ചാൽ കിട്ടൂല. എന്നിട്ട് പറഞ്ഞു, മാ മിൻ മഖ്ലൂഖിൻ യഅതസിമു ബീ ദൂന ഖൽഖി, സൃഷ്ടികളെയെല്ലാം വിട്ടിട്ട് ഖാലിഖായി എന്നെ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ ഇല്ലാ ളമിൻതു സമാ ഇല്ലാ ളമിനത്തി സമാവാതു റിസ്ഖ, ആകാശ ലോകങ്ങളിൽ നിന്ന് അവരുടെ റിസ്ഖ് വരും.
فإن سألني أعطيته چودچا ഞാൻ കൊടുക്കും وإن دعاني أجبته دعاء ചെയ്താൽ ഞാൻ ഉത്തരം കൊടുക്കും وإن استغفرني غفرت له എന്നോട് പൊറുക്കലിനെ ചോദിച്ചാൽ ഞാൻ പൊറുത്തു കൊടുക്കും അതുകൊണ്ട് അല്ലാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അദബ് അല്ലാഹുവിലേക്ക് ചേരുക അല്ലാഹുവിലേക്ക് അടുക്കുക പടച്ചതമ്പുരിലേക്ക് നമ്മൾ ആ അല്ലാഹു നമ്മൾ തമ്മിൽ അകലം കുറയണം ആ അകലം കുറയൽ എങ്ങനെയെന്ന് വെച്ചാൽ ഇബാദത്തിലൂടെ പിന്നെ ഖൽബിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈമാനാണ് എങ്ങനെ എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അല്ലാഹു ഷഹീദ് എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് മഹാനായ സദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യാ റസൂലല്ലാഹ് പൊന്നാര നബിയെ കാണുന്നില്ലേ അവർ ഗുഹന്റെ മുഖത്താ വന്നിരിക്കുന്നത് അവരെങ്ങാനും കാലിലേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ മാ ദന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ അബൂബക്കറെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനും നിങ്ങൾ രണ്ടാളുള്ളൂ ഈ ഗുഹന്റെ ഉള്ളിലെന്ന് നമ്മുടെ കൂടെ മൂന്നാമനായി അല്ലാഹുണ്ട് അല്ലാ മൂന്നാമനായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് നോക്കാൻ തന്നെ തോന്നൂലല്ലോ എത്ര ആളുകളുണ്ട് അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവർ ചില ബോർഡറിൽ ചെന്ന് നോക്കും പിടിക്കുമെന്ന് വിചാരിക്കും ഇവരിപ്പോൾ നോക്കി തന്നെയല്ല പിടിക്കുമെന്ന് അറിയാം സുബ്ഹാനല്ലാഹ് ചില സമയങ്ങളിൽ അവിടെ നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു മറട്ട് കൊടുക്കാൻ പടച്ചവനെ കൈച്ചലേ കിട്ടിയ മതിയായിരുന്നു പറഞ്ഞില്ല ചെല്ലുന്നത് അപ്പം സമയത്ത് നബിക്കോളി എന്ന് പറയുന്നു പടച്ചവനെ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല എങ്ങനെ സംഭവിച്ചു അല്ലാഹു ഷഹീദ് പടച്ചതമ്പുരാനെ നിങ്ങൾ കൂടെ പിടിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എളുപ്പാക്കി തന്നു അല്ലാഹു ഷഹീദാണ് റബ്ബ് തആല ഷഹീദാണ് സ്വഹാബികൾക്ക് അവർ പാഠം പഠിപ്പിച്ചത് ഹുനൈൻ നമ്മൾ മറക്കരുത് ഹുനൈൻ യുദ്ധത്തിൽ സ്വഹാബിമാർ എന്ത് ചെയ്തു ഒന്നിൽ അവരൊക്കെ അഷ്റഫുൽ ഖൽഖിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരാണ് അവരൊക്കെ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ സ്വഹാബികളാണ് പക്ഷെ ഹുനൈൻ യുദ്ധം ആയപ്പോൾ പതിനായിരം 100,000-ൽ ആളുകൾ പുതുമുസ്ലിമീങ്ങളുണ്ട് മക്കയിൽ മക്ക മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മദീനന്റെ ഈ മക്കയിൻ്റെയും ഇടയിൽ അങ്ങനെ പറഞ്ഞിട്ട് മക്കയോടടുത്ത സ്ഥലമാണ് ഹുനൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കാ വിജയത്തിന് പോയിരിക്കുകയാണ് നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആ വിഷയം പറഞ്ഞു അവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ കൂട്ടം കൂട്ടമായ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു 100,000-ൽ ആൾക്കാർ അങ്ങനെയാണ് ത്വായിഫിലെ ബനു സഖീഫ് ഗോത്രക്കാരുമായിട്ട് യുദ്ധം നടക്കുന്നത് അപ്പൊ സ്വഹാബിമാരൊക്കെ പറഞ്ഞു വലൻ നുഗലബൽ യൗമ മിൻ ഖില്ലഹ നമ്മൾ ആള് കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മളൊന്നും തോൽക്കൂല എന്ന് പറഞ്ഞു നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയൗമ ഹുനൈനിൻ ഇദ് അഅജബതുകും കസറതുകും ഫലം തുഗ്നി അൻകും ഷൈആ വദാഖത് അലൈക്കുമുൽ അർദ് ബിമാ റഹബത് ثم توليتم وليتم مدبرين ويوم حنين حنينന്റെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ മറന്നുപോയോ ഇത് അഅജബതുകും കസറതുകും നിങ്ങളുടെ ആധിക്യം എണ്ണത്തിൽ കൂടുതലായത് നിങ്ങൾ ഒരുപാട് ആളുകളുണ്ട് എന്നത് നിങ്ങളെ വല്ലാണ്ടങ്ങ് ഒന്ന് പൊക്കിക്കളഞ്ഞു അഅജബതുകും നിങ്ങൾക്കൊരു അജബ് വന്നു ഒരു അഹങ്കാരം വന്നു അഹങ്കാരം നല്ല ഒരു ഒരു മനസ്സിനുള്ളിലെങ്കിലും ഒരു തോന്നൽ വന്നു നമ്മൾ സംഘശക്തി ഭയങ്കരാണല്ലോ നമ്മൾ തോൽക്കൂല അല്ലാഹുവിൽ വിശ്വാസം ഇല്ലാത്ത കൊണ്ടല്ല പക്ഷേ ഒരല്പം അവരുടെ കൽബ് എന്തിലേക്ക് പോയി എണ്ണത്തിലേക്ക് പോയി അത് പോകരുതാണ് എണ്ണം ആളുകൾ കൂടുന്നതും കുറയുന്നതും അത് അല്ലാഹു നോക്കുന്നത് ക്വാളിറ്റിക്കാണ് അല്ലാഹു നോക്കുന്നത് ക്വാണ്ടിറ്റി അല്ല എന്താണ് ക്വാളിറ്റിയാണ് നല്ല മനുഷ്യന്മാർ കുറച്ച് മതി കുറേ വേണ്ടതാണ് കുറേ ആളുകളുണ്ടെന്ന് വിചാരിച്ചാൽ പോകും ചെയ്യരുത് അത് വരുമ്പോൾ അത് ക്രൗഡാണ് ക്രൗഡ് അങ്ങനെ എത്ര ഉണ്ടാവുള്ളൂ ആ ഹുനൈനിൽ അല്ലാഹു തആല പറയാണ് ഫലം തുഗ്നി അൻകും ഷൈആ 100,000-ൽ ആളുകൾ വന്ന ആ യുദ്ധം തോറ്റോടിയില്ലേ ആളുകൾ പിന്തിരിഞ്ഞോടിയില്ലേ വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത് വിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നിയില്ലയോ യുദ്ധം തുടങ്ങി അവര് മലന്റെ മുകളിലാണ് ത്വായിഫുകാർ ത്വായിഫുമാരെയല്ലോ സർവ കുന്നിന്റെ മുകളിൽ നിന്ന് അമ്പ ചെയ്യാൻ തുടങ്ങി താഴെ നിൽക്കുന്നവർ എങ്ങനെ പിടിച്ചേക്കും എല്ലാവരും ചിതറി ഓടി എന്ന് പറഞ്ഞാൽ ആ വന്നതിൽ വലിയൊരു വിഭാഗം തലേ ദിവസങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്നവരാണ് അപ്പൊ അവർ കാലുറച്ച് വരുന്നേ ഉള്ളൂ അൻസ്വാരികളും മുഹാജിറുകളും പിടിച്ചു നിന്നു നബി തങ്ങൾ പറഞ്ഞു യാലൽ അൻസ്വാർ യാലൽ മുഹാജിരീൻ മുഹാജിറുകളെ അൻസ്വാറുകളെ തങ്ങൾ അവിടെ തന്നെ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യുദ്ധത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞിട്ടുണ്ട്
അങ്ങനെ 10-15 സ്വഹാബിമാരാണ് പിന്നെ വരുന്നത്. അവരെ കൊണ്ടാണ് പിന്നെ രണ്ടാമതൊരു മൂവ്മെന്റ് നടന്നു. അതിലൂടെയാണ് വിജയമുണ്ടായത്. അപ്പൊ അല്ലാഹു തആല പറയാ, ആ ഒരു നേരം നിങ്ങൾ ഒരിക്കലും തോൽക്കില്ല എന്ന് വിചാരിച്ചില്ലേ, അപ്പൊ തോൽവി വന്നില്ലേ? എന്ത് നിങ്ങൾക്ക് തോന്നി ഇത് ആഴ്ചപ്പച്ചക്കും കഥറച്ചക്കും? അപ്പോ നമ്മള് സാലറി ഉണ്ടല്ലോ, ജോബ് ഉണ്ടല്ലോ, കച്ചവടം ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് ഇനി വലിയ വിഷയമൊന്നുമില്ല, പള്ളിയിൽ പോയില്ലെങ്കിലും ദ്വാരത്തിലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കണ്ട. എന്ത് ചെയ്യും? അള്ളാഹു ആ വഴിയിലൂടെ ഒരു പരീക്ഷണം അങ്ങ് തരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആല അള്ളാഹുവിലേക്ക് മനുഷ്യരെ അടുപ്പിക്കുകയാണ്. ഖൽഖിനെ പടച്ചവനിലേക്ക് വിളിക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരിൻ, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മൾ ഒറ്റപ്പെടുന്നു എന്ന് തോന്നുമ്പോഴേ നമുക്ക് ഭയങ്കര ബേജാറാവും, ഞാൻ ഒറ്റക്കാണല്ലോ, ഒരിക്കലും തോന്നണ്ട ഒറ്റക്കാണെന്ന്. എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട്, എൻ്റെ കൂടെ എൻ്റെ രണ്ട് മലക്കുകളുണ്ട്, എൻ്റെ കൂടെ എൻ്റെ മുമ്പിലും പിറകിലും നിൽക്കുന്ന മലക്കുകളുണ്ട്, പിന്നെ എനിക്ക് എൻ്റെ കരീൻ എൻ്റെ കൂടെ ഉണ്ട്. ഇവർ ഷെയ്ത്താനാണ്, എന്നാലും ഒരാളൊപ്പമുണ്ട്, കരീനുണ്ട്. പിന്നെ നന്മയിലേക്ക് എന്നെ ക്ഷണിക്കുന്ന വേറെ മലക്ക്, എൻ്റെതായ മലക്കും എൻ്റെ കൂടെ ഉണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ഈ മലക്കുകളൊക്കെ മുഅ്മിനായ മനുഷ്യനെ ഖബറിൻ്റെ അടുത്ത് വന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ ഓരോ മുഅ്മിനായ മനുഷ്യനെ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അവരുടെ ഖബറിൻ്റെ അരികത്ത് ഖിയാമത്ത് നാൾ വരെ പഠിച്ചു, നല്ല മനുഷ്യനാണെങ്കിൽ പഠിച്ചവനെ പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുലേക്ക് മടങ്ങ്, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു ആയത്താണിത്. എങ്ങനെ? നിങ്ങൾക്ക് നിങ്ങളുടെ സംഘശക്തി വലുതെന്ന് തോന്നിയപ്പോൾ അള്ളാഹു നിങ്ങളെ പരീക്ഷണം കൊണ്ട് നിങ്ങളെ അള്ളാഹു വരിഞ്ഞു മുറുക്കിയില്ലയോ? നിങ്ങൾ പേടിച്ചില്ലേ? സുബ്ഹാനല്ലാഹു. ആരാണോ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് മാറി നിൽക്കുന്നത്, ഖുർആൻ ഓതാൻ സമയമല്ല, ദിക്ര ചൊല്ലാൻ നേരമല്ല, സ്വലാത്ത് ചൊല്ലാൻ സമയമല്ല, ഒരു വാള് കേൾക്കാൻ നേരമല്ല, നല്ലത് ചിന്തിക്കാൻ സമയമല്ല, നല്ലത് പറയാൻ നേരമല്ല, ഒരു ഇബാദത്തിനും സമയമല്ല, തിരക്കിട്ട് ഓടുന്നതാണ്. പൈസ പൈസ എന്ന് പറഞ്ഞ് ഓടുകയാണ്. ഫഇന്നലഹു മഈശതൻ ദൻക, അവരുടെ മനസ്സ് സങ്കുചിതമാണ്, അവരുടെ മനസ്സ് ഇടുങ്ങിക്കഴിയുകയാണ് എന്ന് അല്ലാഹു തആല പറയാ. ഇത് ഭയങ്കരമായൊരു ആയത്തല്ലേ? ആലോചിച്ച് നോക്കി, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കൂടെ ജീവിക്കുന്ന പരിചയമുള്ള ആളുകളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കി, ടെൻഷൻ അടിച്ചിട്ട് ഓടുകയാണ് ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഓടി ഓടി കിട്ടുന്നത് എത്രയുള്ളൂ? അള്ള കണക്കാക്കിയ തന്നെ കിട്ടണുള്ളൂ, അതിലേറെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ദുനിയാവിന് വേണ്ടി ഓടുകയാണ്. അള്ള പറയാൻ, എന്നെ ഓർക്കാൻ നേരമില്ലാതെയുള്ള ഓട്ടം, അള്ളാഹനെ ഓർത്തുകൊണ്ട് നിസ്കരിച്ചിട്ടും കൂടെ ഓടിക്കാൻ കുഴപ്പമില്ല, പടച്ചോ നിസ്കരിക്കാനും സമയമല്ല, അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കാനും നേരമല്ല, ദ്വാരക്കാനും നേരമല്ല, ദിക്കറിനും സമയമല്ല, ഓടുകയാണ് ഓടുകയാണ് ഓടുകയാണ്. ഫഇന്നലഹു മഈശതൻ ദൻക, അവരുടെ ജീവിതം സങ്കുചിതമാണ് അള്ളാഹു തആല പറയാം. അതേപോലത്തെ സങ്കുചിതത്വമാണ് സഹാബികൾക്ക് ഞങ്ങൾ എണ്ണ കൂടുതലുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയത്. വദാഖത് അലൈഹിമുൽ അർദു ബിമാ റഹബത്, വദാഖത് അലൈക്കുമുൽ അർദു ബിമാ റഹബത്, ഭൂമി അങ്ങ് ഇടുങ്ങിപ്പോയി. യാ അല്ലാഹ്, സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. يقرأ كتابك كفى بنفسك اليوم عليك حسيبا. الله رب العزة بريان، يقرأ كتابك كفى بنفسك اليوم عليك حسيبا. يقرأ كتابك، الله رب العزة ساتشيان نمر عملك، നമ്മുടെ അമലുകൾക്ക് സാക്ഷിയാണ് അള്ളാഹു, സാക്ഷിയാണ്. നേരിട്ട് ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ എംപ്ലോയർ അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ, നിങ്ങളുടെ ഓണർ, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ MD, അതിൻ്റെ CEO ആരോ ആവട്ടെ, നേരിട്ട് ഇടപെടുകയാണ് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ നേരെ മേലാലും ഇപ്പോഴും നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കാം. ഇത് നേരിട്ട് റബ്ബ് തആല ഇടപെടുകയാണ് നമ്മുടെ അമലുകളിൽ, നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹു സാക്ഷിയാണെന്ന് പറഞ്ഞതിനെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൽബിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മുടെ മലക്കുകൾക്ക് പോലും അറിയില്ല. നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. മലക്കുകൾക്ക് ഇഖ്ലാസ് ഉണ്ടോ എന്ന് എഴുതി വെക്കൂല മലക്കുകൾ. അതുകൊണ്ട് നിസ്കരിച്ചോ നിസ്കരിച്ചു എന്ന് എഴുതുക. നാളെ പരലോകത്താണ് അതിങ്ങനെ വേർതിരിക്കുക. ഇതിങ്ങോട്ട് കിടക്കട്ടെ, ഇതിങ്ങോട്ട്. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നാട്ടിൽ പിന്നെ ഏതോ ഒരു ഫംഗ്ഷന് ഇറച്ചി വേണമെന്ന് പറഞ്ഞിട്ടേ, ആട്ടിറച്ചി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചതാണ്. അപ്പോൾ നോക്കുമ്പോൾ കുട്ടനിർത്തും, ഒരാടോയിൻ്റെ കൂടെ ചെറിയ കുട്ടനിർത്തിട്ട് എന്ത് മിക്സാക്കിയാണ്. അപ്പോൾ ആട്ടിറച്ചി പോലെ തോന്നുമല്ലോ. മൂപ്പർ പറയും, എനിക്കിത് പണി അറിയുന്നതുകൊണ്ട് എനിക്കിത് മനസ്സിലായി, ബക്കറ്റിൽ സാധനം കൊണ്ടുവന്ന് ഇറക്കി തന്നു ഞാൻ. കുട്ടൻ മട്ടൻ, കുട്ടൻ മട്ടൻ. അപ്പോൾ ഈ മട്ടനെന്ന് പറഞ്ഞ് കുട്ടനിർത്തിൽ ആൾക്കാരെ പൊട്ടന്മാരാക്കുക പറയില്ലേ, ആ പരിപാടിയൊക്കെയാണ്. അപ്പോൾ വേർതിരിക്കുന്നൊരു പരിപാടിയുണ്ട് ഇതിൽ. ഏതാണ് ശരി ഏതാണ് തെറ്റ് മലക്കുകൾക്ക്, അത് മലക്കുകൾ ചെയ്യൂല എന്നാ, അത് എഴുതി വെച്ചേ ചെയ്യുള്ളൂ. നിസ്കരിച്ചോ നിസ്കരിച്ചു, നോമ്പെടുത്തോ നോമ്പെടുത്തിട്ടുണ്ട്. ആ ചെയ്യുന്ന സ്വതക്കെയ്തോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് കൽബിൽ അള്ളാഹുവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണോ ഇത് ചെയ്തത്, അതല്ല ഫെയിം ആഗ്രഹിച്ചു കൊണ്ടാ ചെയ്തത്, അത് നാളെ അള്ളാഹു കിടക്കട്ടെ. ഇത് ഇങ്ങോട്ട് വെക്കട്ടെ, ഇത് ഇപ്പുറത്തേക്ക്. ഓരോന്നും റബ്ബ് ചാലെങ്ങനെ വേർതിരിക്കും, കുട്ടനും മട്ടനും വേർതിരിച്ച പോലെ. അവിടെയാണ് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് ബോധ്യപ്പെടാന. മലക്കുകൾക്ക് പോലും അറിയില്ലെന്നാണ്, അമ്പിയാക്കൾക്ക് പോലും അള്ളാഹു ചാല അത് അറിയിച്ചു കൊടുക്കണില്ല എന്നാണ്. ഒരു മനുഷ്യൻ്റെ അമലിൽ ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ അത് അള്ളാഹുക്കും അയാൾക്കും മാത്രം അറിയുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഷഹീദാണ്, നമ്മുടെ കർമ്മത്തിന് അള്ളാഹ് സാക്ഷിയാണ്. അതുകൊണ്ട് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും നമ്മൾ ചെയ്തതിൽ എത്ര അള്ളാഹിൻ്റെ അടുത്ത് പോയാൽ അവിടെ കിട്ടും, എത്ര ഇവിടെ പത്രത്തിൽ കിട്ടുമെന്ന്. അപ്പോൾ പത്രത്തിൽ കിട്ടുന്നതും നാളെ കിട്ടുന്നതും രണ്ടും രണ്ടായിരിക്കും. നമ്മൾ ചെയ്യുന്നതിൽ എത്രയാണ് പരലോകത്തേക്ക് വരേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കണം. അങ്ങോട്ട് നിയത്ത് ചെയ്തു പിന്നെ ഇവിടെ കിട്ടി, അത് കുഴപ്പമില്ല, അത് കിട്ടല, അതൊരു ബോണസായി കൂട്ടിയാൽ മതി. ചെയ്യുന്നത് ഇവിടത്തേക്ക് വേണ്ടി ആവരുത്. ഇത് നമ്മൾ ലൈഫിൽ മനസ്സിലാക്കി വെക്കേണ്ട ഒരു തത്വമാണ്. ഒന്നും മനുഷ്യന്മാർക്ക് വേണ്ടി ചെയ്യണ്ട, കാട്ടിക്കൂട്ടണ്ട, അതിലൊരു കാര്യമില്ല. കാട്ടിക്കൂട്ടലുണ്ടല്ലോ, ഒരു കാര്യമില്ല. ജനങ്ങൾക്കും അതറിയും ഇയാൾ കാട്ടിക്കൂട്ടുകയാണ്. ഇഖ്ലാസുള്ളൊരു മനുഷ്യർ പാവം, ആരോടും ഒരു കാര്യം അറിയിച്ചിട്ടില്ല. മരിച്ചു കഴിഞ്ഞാലെങ്കിലും ജനങ്ങൾ ആ മനുഷ്യനെ പറ്റി നല്ലത് പറയും, അള്ളാഹ് വല്ലാത്ത മനുഷ്യനായിരുന്നുട്ടോ, അയാളാണ് അവിടെ സഹായിച്ചത്, അയാളാണ് അന്ന് ഇവിടെ പോയി, അയാളാണ് ഇദ്ദേഹത്തെ സഹായിച്ചത്, അയാളാണ് ഇവിടെ ഈ വിഷയത്തിൽ കൈപിടിച്ചത്. ഇങ്ങനെ ആ മനുഷ്യൻ ചെയ്ത നന്മകളൊക്കെ മരണശേഷം അള്ളാഹ് പുറത്തുകൊണ്ട് വരും. അല്ലാത്തവർ എന്ത് ചെയ്യും, ആളൊരു ഷോഫ്, ഒരു ശോഭാജി ആയിരുന്നുട്ടാ. ഈ ഒരു വാക്ക് പറയും മനുഷ്യന്മാർ. ആ മനുഷ്യൻ പറഞ്ഞിട്ടാണോ അത് ഞാൻ ശോഭാജി എന്ന് പറയുന്നുണ്ടാ, ഇല്ല. ആ കാട്ടിക്കൂട്ടൽ അള്ളാഹു മനുഷ്യരുടെ കൽബിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. അവർക്ക് അറിയത് വെറുതെ ചെയ്യുകയാണ്. അതുകൊണ്ട് ആരും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ. അത് അള്ളാഹു നേരിട്ട് അവരുടെ കൽബിലേക്ക് അതിൻ്റെ റിഫ്ലക്ഷൻ എറിഞ്ഞുകൊടുക്കും. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങളുടെ വിധി പറയൽ സത്യമായിരിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങൾക്ക് സാക്ഷികളാണ്. ഈ ഉമ്മത്ത് ഈ ഉമ്മത്തിന് സാക്ഷികളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും സത്യസന്ധരായ ജഡ്ജ്മെന്റ്. വെറുതെ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചിന്താപാത ഉണ്ട്, അതല്ല പറഞ്ഞത്. സത്യസന്ധമായ കാര്യങ്ങൾ വിലയിരുത്തുന്ന മുഅ്മിനീങ്ങൾ, അവരുടെ നിരൂപണങ്ങൾ അതങ്ങനെ തന്നെ അള്ളാഹുവിൻ്റെ അടുത്ത് അതാണ് എന്നതിൻ്റെ തെളിവാണ്. അന്തും ഷുഹദാ ഉല്ലാഹി ഫി ഖൽഖി. ഒരു മനുഷ്യൻ്റെ ജനാസ കടന്നു പോകുമ്പോൾ സ്വഹാബികൾ പറഞ്ഞില്ലേ, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ജനാസ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, നബിയേ വല്ലാത്ത നല്ല മനുഷ്യനായിരുന്നുട്ടോ, നല്ല ആളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരും പറയാൻ തുടങ്ങി. തങ്ങൾ എന്ത് പറഞ്ഞു, വജബത്ത്, നിർബന്ധമായും കിട്ടും, നിർബന്ധമായും കിട്ടും, കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞില്ല. വേറെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വേറൊരു ജനാസ കടന്നു പോകുന്നുണ്ട്. നബി ഭയങ്കര പോക്കായിരുന്നു, ആൾ റൗഡിയായിരുന്നു, ആൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു. വജബത്ത്, അയാൾക്കും നിർബന്ധമായിരിക്കുന്നു. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സമിഅനാക തഖൂലു വജബത്ത്, അങ്ങ് വജബത്ത് വജബത്ത് എന്ന് പറഞ്ഞല്ലോ രണ്ടാൾക്കും നിർബന്ധമായി. എന്തേ നബി അങ്ങ് എന്താ ഉദ്ദേശിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തേ നിങ്ങൾ ആദ്യം പോയ ആളെ സംബന്ധിച്ച് നല്ലത് പറഞ്ഞില്ലേ, ആ മനുഷ്യന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അപ്പൊ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പറയുന്നത്, ആ മരിച്ച ആളത് അറിയുന്നില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അയാളെ സംബന്ധിച്ച് സ്വഹാബിമാരെ പുകഴ്ത്തി പറഞ്ഞത്. മറ്റേ ആളെ സംബന്ധിച്ച് മോശം പറഞ്ഞില്ലേ നിങ്ങൾ. നിങ്ങൾ ആ പറഞ്ഞതുകൊണ്ട് ആദ്യത്തെ മനുഷ്യന് സ്വർഗം നിർബന്ധമായി, രണ്ടാമത്തെ മനുഷ്യന് നരകവും നിർബന്ധമായി. എന്നിട്ട് പറഞ്ഞു, അൻതും ഷുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവരാണ് നിങ്ങൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഷഹീദുകളാണ്, ഷുഹദാക്കളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഷഹീദാൻ, നമ്മൾ മറ്റു ഉമ്മത്തികൾക്ക് ഷുഹദാക്കളാണ്, നമ്മൾ ഈ ഉമ്മത്തിലെ ആളുകൾക്ക് ഷുഹദാക്കളാണ്.
സാക്ഷികളാണെന്ന് അർത്ഥം. രക്തസാക്ഷി എന്നല്ല, സാക്ഷികൾ എന്നർത്ഥത്തിൽ. ഇഖ്റ, അതുകൊണ്ടാണ് നാളെ പരലോകത്ത് അല്ലാഹു നമ്മുടെ കിതാബ് തരുമ്പോൾ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ. ഇഖ്റ കിതാബക, നിങ്ങളുടെ കിതാബ് നിങ്ങൾ വായിച്ചോളൂ. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബാ, നിങ്ങൾക്ക് നിങ്ങളെ വിധി പറയാൻ നിങ്ങൾ തന്നെ മതിയല്ലോ. റിപ്പോർട്ട് വായിക്കാൻ എത്രയാണ് നന്മയുള്ളത്, എത്രയാണ് തിന്മയുള്ളത് കൃത്യമായും കിതാബിൽ കാണിക്കും. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ മതിയല്ലോ സാക്ഷി പറയാൻ. മാലിഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറത വലാ കബീറ വലാ കബീറത ഇല്ലാ അഹ്സാഹാ. നമ്മുടെ കിതാബ് കിട്ടുമ്പോഴേ ചെറുതുണ്ടാവും, ചെറിയ കാര്യം നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ആ ചെറുതും വലുതൊക്കെ അതിലുണ്ട്. അവ ചെറുതൊക്കെ നമ്മൾ ടിക്ക് ചെയ്യാൻ മറന്നു പോകുന്ന കാര്യങ്ങളാണ്, അതുപോലും അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട്. ലാ യുഗാദിറു സഗീറത വലാ കബീറ. ഒരാൾ ഒരാളെ പറ്റി വന്ന് ചെവിയിൽ കുറ്റം പറയുമ്പോഴേ മിണ്ടാതൊന്നു, അത് ഗീബത്താണ്. പറയണ്ട, അത് മുപ്പരോട് നേരിട്ട് പറയാം. ഗീബത്ത് പറയാൻ പാടില്ല. മുപ്പരോട് നേരിട്ട് പറഞ്ഞാൽ മുപ്പര് തിരുത്തൂലേ. നമ്മളെന്തിനാ അത് പറയണത് എന്ന് പറയാൻ നമ്മൾ മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ അത് കേട്ട് ചിരിച്ചു പോകുന്നുണ്ടാവും. ആ അങ്ങനെ തന്നെ ആട്ടെ, മോശം ഒരാളെ പറ്റി മോശം പറഞ്ഞ് കേൾക്കാനല്ലേ ഭയങ്കര ഇഷ്ടം. അല്ലപ്പോൾ നല്ലതാണെന്ന് പറഞ്ഞക്കാർക്ക് വലിയ ഇഷ്ടമല്ല. ആൾ പോക്കട്ടെ, എന്താ കുഴപ്പമുണ്ട്, ആ എനിക്കറിയോ എന്നാ പറഞ്ഞുണ്ടോ എന്താ കുഴപ്പം, അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ എന്നാ എനിക്ക് പണ്ടേ തോന്നിക്കണത് കഴിഞ്ഞു. ആ പറഞ്ഞ ആളെ പോലെ തന്നെയാണ് ഈ കേട്ട ആൾക്കാരൊന്നാണ്. അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, കേൾക്കുന്ന ശ്രദ്ധിച്ച് അത് അംഗീകരിച്ച് കേൾക്കുന്ന ആള് അത് പറയുന്ന ആളെ പോലെ തന്നെ കുറ്റക്കാരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പം നമ്മൾ പഠിച്ചു പഠിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാനതപ്പം അങ്ങനെ പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കാതെ പോയില്ലേ. ലാ യുഗാദിറു സഗീറത വലാ കബീറത ഇല്ലാ അഹ്സാഹാ, എല്ലാം അതിൽ കൃത്യമായും അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങളുടെ കിതാബ് നൽകപ്പെടുന്നത്, അത് സാക്ഷി പറയാനാണ്. يا ايها النبي انا ارسلناك شاهدا شاهدا ومبشرا ونذيرا وداعيا الى الله وداعيا الى الله باذنه وسراجا منيرا. سوره الاحزاب. يا ايها النبي നബിയായവരെ, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒരിക്കലും യാ മുഹമ്മദു എന്ന് അല്ലാഹു വിളിച്ചില്ല. സ്വല്ലല്ലാഹു, യാ അയ്യുഹൻ നബി, നബിയായവരെ, ഇന്നാ അർസൽനാക, അങ്ങയെ നാം നിയോഗിച്ചിരിക്കുന്നു, ഷാഹിദൻ സാക്ഷിയായിട്ട്, വ മുബശ്ശിറൻ സന്തോഷവാർത്ത അറിയിക്കുന്നവരായിട്ട്, വ നദീറ താക്കീത് നൽകുന്നവരായിട്ട്, വദാഇയൻ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്, ബിഇദ്നിഹി അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, ദഅവത്ത് ചെയ്യുക. വസിറാജം മുനീറാ, പ്രകാശിക്കുന്ന വിളക്കായിട്ടുമാണ് നബിയെ അല്ലാഹു അങ്ങയെ നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഹബീബിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. തങ്ങൾ സാക്ഷിയാണ്, ഈ ഉമ്മത്ത് സാക്ഷിയാണ്, അള്ളാഹു സാക്ഷിയാണ്. ഇപ്പൊ ഷഹീദ്, തങ്ങൾ ഷഹീദാണ്, ഉമ്മത്ത് ഷഹീദാണ്, അള്ളാഹു ഷഹീദാണ്. പക്ഷെ ഈ മൂന്ന് തലങ്ങളിൽ കിടക്കുന്ന അർത്ഥങ്ങളിലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നതല്ല, തങ്ങളെ പറിച്ച് തങ്ങളെ പറ്റി പറയുന്നതല്ല, നമ്മൾ സാക്ഷിയാണ് എന്ന് പറയുന്നതിനുള്ളത്. യാ അള്ളാഹ്, മുഅ്മിനീങ്ങളിൽ പടച്ചു തമ്പുരാന് വേണ്ടി ജീവത്യാഗം ചെയ്യുന്ന ആളുകൾ ശുഹദാക്കളാണ്. നമ്മൾ പറയുന്നത് ശുഹദാക്കൾ, ബദർ ശുഹദാക്കൾ, ബദറിലെ ഷഹീദായവർ, അള്ളാഹുവിന് വേണ്ടി ചോരചിന്തി വഫാത്തായവർ, ശത്രുക്കളുമായുള്ള യുദ്ധങ്ങളിൽ മരിക്കുന്നവർക്കാണ് ഷഹീദ് എന്ന് പറയാം. അങ്ങനെ വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ധർമ്മം ചെയ്യാൻ പറഞ്ഞിടത്തൊക്കെ പറയുന്നൊരു ഒരു വിഷയം, സമ്പത്ത് ആദ്യം പറയും, പിന്നെയാണ് പിന്നെ ശരീരം പറയാം. ജാഹദൂ ബി അംവാലിഹിം വ അൻഫുസിഹിം, അങ്ങനെ പറയാം. അവർ അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തു. ജാഹദ എന്ന് പറഞ്ഞാൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ധർമ്മസമരത്തിനല്ല അത് പറയാം, ശരിക്കും കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ വാക്കർത്ഥം അതാണ്. അത് അതിൻ്റെ ഒരു പാർട്ട് യുദ്ധങ്ങളിൽ വരുന്നു. സമ്പത്ത് കൊണ്ട് കഠിനാധ്വാനം ചെയ്യും, ഖുർആൻ കൊണ്ട് കഠിനാധ്വാനം ചെയ്യും, ഖുർആൻ കൊണ്ട് ജിഹാദ് ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ഖുർആനെ പഠിക്കുക, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ ഒരു ധർമ്മസമരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തആല ഇവിടെ ധർമ്മസമരത്തെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, ബി അംവാലിഹിം അംഫുസിഹിം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും. അങ്ങനെ ശരീരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കലാണ്,
അത് ഏറ്റവും വലിയ സംഗതിയാണ്. അപ്പം അതിൻ്റെ മുമ്പ് അള്ളാഹു ചെറുതാ ചോദിക്കുന്നത്, സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിന് സഹായം ചെയ്യണം. അപ്പം നമുക്ക് പല പ്രൊജക്ട് ഇപ്പം ഇസ്ലാമിക് സെൻ്ററിൻ്റെ തന്നെ പിന്നെ പ്രവർത്തനങ്ങളിൽ നമ്മളിവിടെ നമ്മുടെ ഒരു ക്ലാസ്സിൽ മാസത്തിലൊരിക്കൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സംഭാവന കൊടുക്കും. എന്തേ അത് നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു തരം ധർമ്മസമരമാണ്. അള്ളാഹു അത്രേ ആദ്യം പറഞ്ഞുള്ളൂ, നിങ്ങൾ സമ്പത്ത് കൊടുക്കുക. വഅൻഫുസിഹിം പിന്നെ പറഞ്ഞു, നിങ്ങളുടെ ശരീരം കൊണ്ടും. ആദ്യം ചെറുത് പറഞ്ഞു, അത് കഴിയാത്തവരുണ്ടാവില്ലല്ലോ, മറ്റേതിന് ഓപ്ഷൻ, അതിൻ്റെ സാഹചര്യം വരണം. പക്ഷെ എപ്പോഴും സാധ്യമാകുന്നതല്ലേ സമ്പത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹു ചാല ചോദിക്കുന്നിടത്തൊക്കെ ആദ്യം ചോദിക്കുക സമ്പത്താണ്. അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സംഗതി ഉണ്ടല്ലോ, അത് അള്ളാഹുക്ക് വേണ്ടി റിലീസായി കൊടുക്കുക. അത് വലിയ പാടാണത്, വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ പിശുക്കൊക്കെ സ്വഭാവത്തിൻ്റെ ഭാഗമായാൽ ഒന്നും കൊടുക്കാൻ തോന്നൂല. വജാഹദൂബി അള്ളാഹു ചാല നമ്മളിൽ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞിടത്തൊക്കെ അള്ളാഹു അവിടെ പറഞ്ഞത് ആദ്യം ശരീരമാണ്. അള്ളാഹ് ഇങ്ങോട്ട് വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മളിന്ന് വാങ്ങിച്ചത് ഏറ്റവും വലുള്ളതാണ്. അള്ളാഹു ആദ്യം വാങ്ങിച്ചത് അവരുടെ ശരീരം ഞാൻ വാങ്ങിച്ചു, അവരുടെ സമ്പത്ത് ഞാൻ വാങ്ങിച്ചു. നമ്മളോട് കൊടുക്കാൻ പറയുമ്പോൾ ആദ്യ സമ്പത്താ പറയാ, പിന്നെ ശരീരം. ഖുർആന്റെ ഓരോ വാക്കുകളുടെ ഘടന നോക്കണം, അത് എന്തു, ആദ്യ അംവാൽ പിന്നെ അംഫുസ്. പക്ഷെ അള്ളാഹു തആല ഒരിടത്താ പറഞ്ഞ് ഇന്നല്ലാഹ ഇഷ്തറ, അള്ളാഹ് നിങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചിരിക്കുകയാണ്. അംഫുസഹും മുഅ്മിനീങ്ങളിൽ നിന്ന്, മിൽ മുഅ്മിനീൻ അംഫുസഹും അവരുടെ ശരീരം. ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ആദ്യം അള്ളാഹു വാങ്ങിച്ചത്, പിന്നെ പറഞ്ഞു അംവാലവും അവരുടെ സമ്പത്തും. ഇത് രണ്ടും അള്ളാഹു തആലക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആളുകൾ അവരെ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. ഇതിൽ ജീവൻ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ശുഹദാക്കൾ, അത് പല വിഷയങ്ങളിൽ ഒരു നാടിൻ്റെ പിന്നെ സുരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതി മരിക്കുന്നവർ, ഒരാൾ സ്വന്തം ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഡിഫെൻഡ് ചെയ്തപ്പോൾ മരിച്ചുപോയാൽ ഷഹീദാണ്. വല്ലദി യുഖ്തലു ദൂന മാലിഹി ഷഹീദ്, ഒരാളുടെ സമ്പത്ത് ഒരാൾ പിടിച്ചു പറിക്കുന്നു വരുന്നു, ആ മനുഷ്യനോട് ഫൈറ്റ് ചെയ്തിട്ട് ഒരാൾ കൊല്ലപ്പെടുന്നു, അയാൾ ഷഹീദാണ്. ഒരു മനുഷ്യൻ സ്വന്തം അഭിമാനം നഷ്ടപ്പെടുന്നിടത്ത് സ്വന്തം ഫാമിലിയെ കയ്യേറുന്നു, അല്ലെങ്കിൽ സ്വന്തം പെൺമക്കളെ ദ്രോഹം ചെയ്യുന്നു, അവരെന്നവർ മോചിപ്പിക്കാൻ വേണ്ടി മൽപ്പിടുത്തം നടത്തി അതിൽ കൊല്ലപ്പെട്ടു, ആ മനുഷ്യൻ ഷഹീദാണെന്നാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി പടപൊരുതുന്നവർ അവർ ശുഹദാക്കളാണ്. ദീനിനൊരു വിഷയം വരുമ്പോൾ ഭരണാധികാരി അവിടെ ഒരു യുദ്ധം പ്രഖ്യാപിച്ചാൽ ആ യുദ്ധത്തിൽ വഫാത്താകുന്നവർ ശുഹദാക്കളാണ്. ഷുഹദാ ഉൽ അർദുണ്ട്, ഷുഹദാ ഉൽ ആഖിറയുമുണ്ട്. ദുനിയാവിൽ ഷുഹദാക്കളാണെന്ന് ഗണിക്കപ്പെടുന്നവരെ അവരെ കുളിപ്പിക്കൂല, അവർക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കൂല. യുദ്ധങ്ങളിൽ വഫാത്താകുന്ന ഷുഹദാക്കൾ അവരതിൻ്റെ ആവശ്യമില്ല എന്ന, അവർ നേർക്കുനേരെ സ്വർഗത്തിൽ പോകുന്നവരാണ്. ഷുഹദാക്കളൊക്കെ അവരുടെ ചോരയോടുകൂടെയാണ് മറവ് ചെയ്യുക, അങ്ങനെ തന്നെ മറവ് ചെയ്യുക, അവരെ കുളിപ്പിക്കൂല എന്നാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ നേർക്കുനേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആഖിറത്തിലെ ഷുഹദാക്കളുണ്ട്, അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരും. ഇപ്പോൾ മുങ്ങി മരിക്കുന്ന ഒരാൾ ഷഹീദാണെന്നാണ്. പ്ലാഗ്, നമ്മുടെ ഈ കൊറോണ പോലത്തെ അസുഖങ്ങൾ, പകർച്ചവ്യാധികൾ വന്ന് മരിച്ചുപോയി, ആഹ്റത്തിലെ ശുഹദാക്കളാണ്. അവരെ കുളിപ്പിക്കും വേണം, അവരെ കഫൻ ചെയ്യും വേണം, നിസ്കരിക്കും വേണം, ഒക്കെ ചെയ്യണം. സാധാരണ മനുഷ്യൻ ചെയ്യുന്നു, പക്ഷെ കണക്കിൽ അവർ ശുഹദാക്കളാണ്. സാധാ ശുഹദാക്കൾക്ക് അവർക്ക് മയ്യത്ത് നിസ്കരിക്കൂല, അവരെന്ത് ചെയ്യില്ല, കുളിപ്പിക്കൂല, അവരെ നേരെ കഫൻ ചെയ്ത് മറവ് ചെയ്യുക ചെയ്യുക. പക്ഷേ ഉഖ്റവിയ ശുഹദാക്കൾ ഒരുപാടുണ്ട്. വല്ലദി ഹുദിമ അലൈ, ഒരു ബിൽഡിംഗ് തലയിലേക്ക് വീണു, ഒരു മരം വീണു തലയിലേക്ക്, തേങ്ങ തലയിലേക്ക് വീണു മരിച്ചു, അങ്ങനൊക്കെ കാണാറില്ലേ, കേൾക്കാറില്ലേ, വലിയ അത്ഭുതമാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് ഷഹാദത്തുള്ള കൊടുക്കും. വൽ ഗരീഖു ഷഹീദ്, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഷഹീദാണ്. പ്രസവത്തിൽ ഒരു പെണ്ണ് മരിച്ചാൽ ഷഹീദിൻ്റെ കൂലിയാണെന്നാണ് പറയാം. അവർ ഉഖ്റവിയായ ശുഹദാക്കളാണ്. ദുനിയാവിൽ സാധാ ഒരു മയ്യത്തിന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്യണം, ഉഖ്റവിയായ ശുഹദാക്കൾ മാത്രം, അവർക്ക് കൂലി ശുഹദാക്കളുടേതാണ്. പക്ഷേ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അസുഖമുള്ളവർ ശുഹദാക്കളാണെന്നാണ്. അൽ മബ്തൂനു ഷഹീദുൻ, ഇൻറ്റേണൽ, ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അസുഖം വന്നിട്ട്, വയറിന് അസുഖം വന്ന് മരിച്ചു, ഹാർട്ടിന് അസുഖം വന്നു, ലിവറിന് അസുഖം വന്നു, ക്യാൻസർ വന്നു, ട്യൂമർ വന്നു, കിഡ്നി പോയിട്ട് മരിച്ചു, ഇതൊക്കെ മബ്തൂനാണ്. ബാത്തിൻ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾക്ക് കേടുപറ്റി മരിക്കുന്നത്. അങ്ങനെ ഉലമാക്കൾ നോക്കുമ്പോൾ ശുഹദ ആയി മരിക്കാത്തവർ കുറവാണ്. അധികം ആളുകൾക്കും ഈ പവർ അള്ളാഹു കൊടുക്കുന്നുണ്ട് മുഅ്മിനീങ്ങൾക്ക്. ആ ഒരു രീതിയിലേക്ക് അവർ ഉയർത്തപ്പെടുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് രക്തസാക്ഷിത്വം ചോദിക്കണമെന്നാണ്. ഇതിലൊക്കെ ഏതെങ്കിലും ഒരു വകുപ്പിലെങ്കിലും പെട്ട് മരിക്കാൻ കഴിയുന്നതാണ്. അള്ളാഹുവിനോട് രക്തസാക്ഷിത്വം ചോദിക്കണം, അത് ചോദിക്കാതിരിക്കരുത്. അത് ചോദിക്കുന്നത് മുഅ്മിനീങ്ങളാണ്. യുദ്ധത്തിൽ പോയി മരിക്കണമെന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന റബ്ബിൻ്റെ ശുഹദാക്കളിൽ പെടാൻ ഒരുപാട് വകുപ്പുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുഹദാ ഇന്ന മർത്തബയിലേക്ക് അള്ളാഹു നമ്മെ ഉയർത്തിത്തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ നേർക്കുനേരെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജഅഫർ തയ്യാർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ പറഞ്ഞ പോലെ, യാ മൂസ, അല്ലാഹു ചോദിക്കുകയാണ് മൂസ നബിയോട്, അതുഹിബ്ബു അൻ അകൂന ജലീസക, മൂസ നബിയെ നിങ്ങളുടെ കൂടെ ഞാൻ വന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ഇരിക്കുകയാണ്, ഇരിക്കുമ്പോൾ കൂടെ അടുത്തൊരാൾ, പരിചയമുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അടുത്തുണ്ടാകുമ്പോൾ ഒരു വലിയൊരു ആവേശം റാഹത്തൊക്കെ ഉണ്ടാവില്ലേ? മൂസ നബിയെ, അതുഹിബ്ബു അൻ അകൂന ജലീസക്, അല്ലാഹു ഹബീബായ മൂസ നബിയോട് ചോദിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബിയെ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളായിട്ട് നിങ്ങൾക്ക് എന്നെ വേണമോ? കൈഫ ദാലികയാ, അതെങ്ങനെയാ സംഭവിക്കുക? എന്റെ കൂടെ ഇരിക്കേ, അൻത റബ്ബുൽ ആലമീൻ, നീ ലോകങ്ങളുടെ രക്ഷിതാവല്ലയോ അല്ലാഹുവേ. പറഞ്ഞു, അമാ അലിംത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലയോ മൂസ നബിയെ, അന്നി ജലീസു മൻ ദക്കറനി, എനിക്ക് ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെ ഞാൻ ഇരിക്കുന്നുണ്ട്. വഹൈത്തു മൽതമസനി അബദി വജദനി, അങ്ങനെ എന്നെ എനിക്ക് ദിക്ർ ചൊല്ലുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ എന്നെ എവിടെ വന്ന് അന്വേഷിച്ചാലും അവർക്ക് എന്നെ കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ദിക്ർ ചൊല്ലുന്നവരുടെ കൂടെയുണ്ട്. അവിടെ അള്ളാഹു പ്രത്യേകമായ ഷഹീദാണ്, അവിടെ സാക്ഷിയാണെന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചെയ്ത വഹയെ നമ്മുടെ കിതാബിൽ കാണാൻ കഴിയും. യാ അല്ലാഹ്, അള്ളാഹു കൂടെ ഇരിക്കുമ്പോൾ ദിക്ർ ചൊല്ലാണ്. ദിക്ർ നാവുകൊണ്ട് മനസ്സുകൊണ്ട് ഇത് രണ്ടും കൊണ്ടും വേണം, വെറുതെ ഒരു വെർബൽ എക്സസൈസായി മാറരുത്, അത് ഒരു സ്പിരിച്വൽ എക്സസൈസാണ്, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്. അള്ളാഹ്, ദിക്റുകളിൽപ്പെട്ട ഒരു ദിക്റാണ് അള്ളാഹ്, അള്ളാഹ് എന്ന് പറയുന്ന ദിക്റാണ് അള്ളാഹ്, 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 അള്ളാഹു എന്നാണ് ഇതിനർത്ഥം. അള്ളാഹു പടച്ച് ഈ അതിലും വലിയൊരു വാക്കിനി ലോകത്തില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ദിക്ർ ഏറ്റവും വലിയ ദിക്റാണ്. കാരണം എന്തേ, അതിൽ അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട്. കലിമത്തു ഷഹാദത്തിൻ്റെ ഒരു നിസ്ഫാണത്, മറ്റു നിസ്ഫാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹ് എന്നതൊരു ഇസ്മാണ്. രോഗികൾ വേദന വരുമ്പോൾ ചൊല്ലുന്ന, വേദനയ്ക്ക് ശമനം കിട്ടുന്ന വലിയ ദിക്റാണ് അള്ളാഹ്. നോക്കണം, വേദന തരുന്നത് അള്ളാഹു ജല്ല ജലാലുവാണ്, അതിൻ്റെ ശമനവും അള്ളാഹുവാണ് നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹ്. ഏത് വിഷമത്തിലും ചൊല്ലാൻ പറ്റുന്നൊരു ദിക്റാണ് അള്ളാഹ്. വേറെ ദിക്റൊന്നും പറയാൻ പ്രയാസമുണ്ടെങ്കിലും അള്ളാഹ്, 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 അത് നാവിൽ ഇങ്ങനെ പതിവാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, ഇങ്ങനെ ഒരുപാട് അദ്കാറുകളുണ്ട്. അള്ളാഹുവിനെ ദിക്ര ചൊല്ലുന്ന ആളുകളുടെ കൂടെ അള്ളാഹുണ്ട്. അന ജലീസു മൻ ദക്കറനി, അതുകൊണ്ട് മൂസ നബിയെ എൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കണമോ, നിങ്ങൾ ദിക്ര ചൊല്ലിയേക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ എ ടു സെഡ് നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. റബ്ബ് തആല നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്, നിയ്യത്തിന് സാക്ഷിയാണ്, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് സാക്ഷിയാണ്, നമ്മുടെ ദുആഇന് സാക്ഷിയാണ്, എല്ലാറ്റിനും സാക്ഷിയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പ്രയാസത്തിലൂടെ കടന്നുപോയി. ആ പ്രയാസം നടക്കുമ്പോഴേ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം, സുമയ്യ ബിൻതു ഹയ്യാത്ത് റളിയല്ലാഹു അൻഹ, ഇസ്ലാമിൽ ആദ്യം ഷഹീദത്തായ മഹദിയാണ് സുമയ്യ ബി റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹുവിൻ്റെ ഭാര്യ, അമ്മാർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ, അമ്മാർ ഉബ്നു യാസിർ എന്നിവരുടെ ഉമ്മ സുമയ്യ ബി റളിയല്ലാഹു അൻഹ, സുമയ്യ ബിൻതു ഹയ്യാത്ത് റളിയല്ലാഹു തആല അൻഹ, ഈ ഉമ്മത്തിൽ ആദ്യത്തെ ഷഹീദത്തായ മഹദിയാണ്. തങ്ങളുടെ കാലശേഷം പിന്നെ ആസിയ ബീവിയുണ്ട് റളിയല്ലാഹു അൻഹ, മാഷിത്ത ബിൻ ഫിർഔൻ ഉണ്ട് റളിയല്ലാഹു അൻഹ, അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ സുമയ്യ ബീവിയും യാസിർ റളിയല്ലാഹു തആല അൻഹും കടുത്ത പരീക്ഷണത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് അവരെ പിടിച്ച് രക്ഷപ്പെടുത്താൻ ഒരൊറ്റ വഴിയുണ്ടായുള്ളൂ. എന്താ പറഞ്ഞെന്നറിയോ, സുബ്റൻ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കണേ, ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം സ്വർഗമാണ്. സുബ്റൻ ആല യാസിർ, ഒന്ന് കൈപിടിക്കാനോ ആ ശത്രുക്കളൊന്ന് പിടിച്ചു മാറ്റാനോ കഴിയാത്ത വിഷമകരമായൊരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നബി തങ്ങൾ പറഞ്ഞതാ, മദീനയിൽ നിന്ന് തങ്ങൾക്കറിഞ്ഞു അവർക്ക് വേദനിക്കുകയാണ്, അവർ വിഷമത്തിലാണ്, അവരെ കൊല്ലുകയായിരുന്നു അവർ, തങ്ങൾ പറഞ്ഞു സുബ്റൻ ആല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. അള്ളാഹു ഹബീബായ നബിയുടെ ദഅവത്തിന് സാക്ഷിയാണ്,
സ്വഹാബത്തിന്റെ അമലിന് അള്ളാഹു സാക്ഷിയാണ്. എന്നിട്ട് റബ്ബ് തആല ഈ ഒരു ദൗർബല്യത്തിന് ശേഷം, ദുർബലതയ്ക്ക് ശേഷം, പ്രയാസത്തിന് ശേഷം ആർക്കാണ് ശക്തി കൊടുത്തത്? അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചു വന്നില്ലേ? മക്ക അടക്കം തിരിച്ചു പിടിച്ചില്ലേ? അറബ് ലോകം ഒന്നാകെ, ജസീറത്തുൽ അറബ് ഒന്നാകെ, അതിനപ്പുറത്തേക്ക് ഹബീബായ നബി തങ്ങളുടെ വെളിച്ചം അള്ളാഹു തആല പ്രചരിപ്പിച്ചില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? പക്ഷേ ഒരു കാലഘട്ടം നബിക്ക് കടന്നുപോയി. ആ കാലഘട്ടത്തിലും നബി തങ്ങൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് ചോദിച്ച ചോദ്യമായിരുന്നു അത്, നബിയെ അലാ തദുഉലന, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ നബിയെ? അലാ തസ്തൻസുറുലന, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് സഹായം ചോദിക്കുന്നില്ലയോ നബിയെ? അങ്ങനെ ഇരിക്കുകയാണോ ഞങ്ങൾ പ്രയാസത്തിലാണ്? അപ്പോഴാണ് ഹബ്ബാബ്, നിങ്ങൾ ധൃതി പിടിക്കരുത്, വലാക്കിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി പിടിക്കരുത്, വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അതൊരു വാക്കാണ്, വല്ലാഹ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അത് പറയുമ്പോൾ പടച്ചതമ്പുരാനെ മനസ്സിലൂടെ ഓർക്കണം, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ദീനിനെ അല്ലാഹു പൂർത്തിയാക്കും. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉണ്ടായിരുന്ന അറേബ്യയിലെ രണ്ട് സിറ്റികളാണ് ഹദറമൗത്തും സനഅഉം. ആ സനഅ ഹദറമൗത്തിനിടയിൽ ഒരു പെണ്ണിന് ഒറ്റക്ക്, അദ്ദഗീന, ഒറ്റക്ക് യാത്ര പോകുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന് ആരെയും പേടിക്കേണ്ടതില്ല. അവരുടെ ആട്ടിൻപറ്റത്തെയോ ഒട്ടകത്തെയോ കൊണ്ട് കടന്നു പോകുമ്പോൾ വല്ല ചെന്നായും പിടിക്കുമെന്ന് നോക്കുക എന്നല്ലാണ്ട് ഒരാളെയും ഭയപ്പെടാതെ നടക്കാനുള്ളൊരു അവസരം അള്ളാഹു ഇവിടെ വരുത്തുന്നുണ്ട്. ഹബ്ബാബെ, നിങ്ങൾ ധൃതി പിടിക്കരുത്. ഇതെന്താ നാളെ സംഭവിക്കാത്തത്? ഇതെന്തേ മറ്റന്നാ സംഭവിക്കാത്തത്? രണ്ടു ദിവസം കൊണ്ട് എന്താ ക്ലിയർ ആവാത്തത് എന്ന് ചോദിക്കല്ലിൻ. അള്ളാഹു നിശ്ചയിച്ച ഒരു സമയത്ത്, പടച്ചവൻ നിശ്ചയിച്ച ഒരു കാരണത്തിലൂടെ അള്ളാഹു ഇത് നടപ്പാക്കും. പക്ഷെ തങ്ങൾ ഉറപ്പ് കൊടുത്തു, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഖല്ല ഇന്നെ മഅയ റബ്ബി സയഹദീൻ എന്ന് സയ്യിദുന മൂസാ അലൈഹിസ്സലാം പറഞ്ഞ പോലെ, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അതിനാണ് ഷഹീദ് എന്ന് പറയുക, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. മൂസ അലൈഹിസ്സലാമിനോട് ചോദിച്ച ചോദ്യമാണത്, മൂസ നബിയെ, ഈ കടലിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ഇട്ടല്ലേ ഞങ്ങളെ, ഞങ്ങൾ കുടുങ്ങിപ്പോയില്ലേ? ഖല്ല, ഒരിക്കലും കുടുങ്ങിയിട്ടില്ല. ഇന്നെ മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹദീൻ, ആ റബ്ബെന്നെ നേർവഴിയിലേക്ക് നടത്തും. അങ്ങനല്ലേ, വല്ല വിചാരമുണ്ടോ? ആ കടലിൻ്റെ മുമ്പിൽ കപ്പലില്ല, ബോട്ടില്ല, ആരും അവരെ കാത്തിരിക്കുന്നില്ല. ആ കടൽ പിളരുകയും 12 വഴികളായി, അതും ഡ്രൈ ലാൻഡ്, യബസൻ, ഉണങ്ങിയിട്ട് അതിലൂടെ കടന്നു പോകുമെന്നും ആർക്ക് ചിന്തിക്കാൻ പറ്റിയിരുന്നു? അതല്ലേ സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന എന്ത് പ്രതിസന്ധിയിലൂടെ ഈ ഉമ്മത്ത് കടന്നു പോകുമ്പോഴും അള്ളാഹു ഷഹീദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ കൂടെ പറയണം, എന്തൊക്കെ പ്രതിസന്ധികളും ഈ ഉമ്മത്തിനെതിരെ എന്തൊക്കെ ദുരാരോപണങ്ങളും ആക്രോശങ്ങളും അതിക്രമങ്ങളും നമ്മൾ കാണുകയും അറിയുകയും ചെയ്യുമ്പോഴും, യാ ഷഹീദു യാ അല്ലാഹ്, അല്ലാഹുവേ, ഇതിൻ്റെ പ്രതികാരം നീ എടുക്കേണമേ റബ്ബേ എന്ന് ഷഹീദായ റബ്ബിനെ വിളിച്ച് പറയണം. ആ ഷഹീദായ റബ്ബ് ഈ ഉമ്മത്തിൻ്റെ ദുആക്ക് ഉത്തരം നൽകും. നമ്മൾ ദാക്കിരീങ്ങളാണെങ്കിൽ, നമ്മൾ അള്ളാഹുക്ക് ദിക്ര ചൊല്ലുന്നവരാണെങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയാണ്. ആ ദാക്കിരീങ്ങളായ നമ്മളിലെ ഏതെങ്കിലും കുറച്ചാളുകളുടെ ദുആഇൻ്റെ ഫലമാണ് നമ്മുടെ തൊട്ടടുത്ത സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പും ഫലങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇത് മുഅ്മിനീങ്ങളിൽ ചില ആളുകളുടെ ദുആ കൊണ്ട് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. പ്രയാസങ്ങൾ വരും, ആ പ്രയാസം ഇന്ന് നാളെ തീരണം, നമ്മൾ വാശി പിടിക്കരുത്. 23 കൊല്ലത്തെ ഹബീബിൻ്റെ ദഅവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് നമ്മൾ പറയില്ല, ഒന്ന് അടങ്ങിയിരുന്നു, ഒന്ന് സമാധാനിച്ചിരുന്നു എന്ന് പറയാൻ കേവലം 1.5 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. 1 വർഷത്തിൽ താഴെ എന്ന് 1 വർഷമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 22 കൊല്ലവും സ്ട്രഗിളായിരുന്നു, പ്രയാസമാണ്. എന്തിനെന്നറിയോ? നമ്മൾ റാഹത്തായി ജീവിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു ഇത് കാണുന്നുണ്ടല്ലോ, പടച്ചവനിത് കാണുന്നുണ്ടല്ലോ, ആ ഒരു വാക്ക് മതി. അള്ളാഹു ഷഹീദാണ്, പടച്ചതമ്പുരാൻ ഇടപെടും. ആ ഇടപെടലാണ് അമ്പിയാഇൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് ഒരുപാട് ചരിത്ര സംഭവങ്ങളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. വൽ ആഖിബത്തുൽ മുത്തഖീൻ, സജ്ജനങ്ങൾക്ക് മാത്രമാണ് അന്തിമ വിജയമുണ്ടാവുകയുള്ളൂ. അള്ളാഹു ചാല ആ വിജയിക്കുന്ന കൂട്ടരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. അള്ളാഹുലേക്ക് അടുക്കുകയും നമ്മുടെ കർമ്മങ്ങൾക്ക്, നമ്മുടെ ചിന്തകൾക്ക് അള്ളാഹ് നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം എപ്പോഴും യാത്രയിലും നാട്ടിലുള്ളപ്പോഴും ജോലിയിലാണെങ്കിലും റോഡിലൂടെ നടക്കുകയാണെങ്കിലും ഒഴിഞ്ഞിരിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെങ്കിലും എണീക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ കൂടെയുണ്ട്. അള്ളാഹു നാദുരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഅി. മഹാനായ സഹിൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു തആല അൻഹുവിന് അവരുടെ അമ്മാവൻ പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അത് മുമ്പ് പറഞ്ഞു പോയതാണ്. മഹാനവർ ചെറുപ്പകാലത്ത് തൻ്റെ അമ്മാവൻ്റെ കൂടെ 3 വയസ്സ് പ്രായം മുതൽ ചൊല്ലിപ്പഠിച്ച ദിക്റാണ്. അള്ളാഹു ഷാഹിദി, അള്ളാഹു നാദുരി, അള്ളാഹു മഅി.
അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട്, അള്ളാഹു എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അള്ളാഹു എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. ആ മഹാനവറുടെ വിജയത്തിൻ്റെ കാരണം ഈ ദിക്റായിരുന്നു. അള്ളാഹു ഷാഹിദി, അള്ളാഹു നാദിരി, അള്ളാഹു മഈ, അള്ളാഹു എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്, അള്ള എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹു മഈ, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ മുഅ്മിനുകൾക്ക് പേടിക്കാനുള്ളത്? ആ ശക്തിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. റബ്ബിൻ്റെ ഈമാനിൻ്റെ കരുത്തിലേ നമുക്ക് വിജയിക്കാനും കഴിയൂ, എന്തും സാധ്യമാവുള്ളൂ. മിറക്കിൾസ്, അത്ഭുതങ്ങൾ കാണാൻ കഴിയും. ഇത് ഞാൻ പറയാണ്, നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമ്മുടെ ദുആ വസീയത്തുകൾ വായിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തനോദ്ഘാടനം, ഇപ്പോൾ പുതിയൊരു കമ്മിറ്റി ഇസ്ലാമിക് സെൻറ്ററിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ബുമാരവിടെ ബാബാഹാജി സാഹിബ് തന്നെ പ്രസിഡൻ്റായി മഹാനവരുടെ നേതൃത്വത്തിൽ നല്ലൊരു ടീം നമ്മുടെ പ്രസ്ഥാനത്തെ, ഈ സ്ഥാപനത്തെ, ഈ ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു തആല മുൻ പ്രവർത്തകർക്ക്, അതിന് മുൻ കാലങ്ങളിൽ കഴിഞ്ഞു പോയവർക്ക് അവരൊക്കെ ചെയ്ത ഖിദ്മത്ത് അള്ളാഹു സ്വീകരിക്കട്ടെ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ അവർക്ക് അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല നിലക്ക് ചെയ്തു തീർക്കാൻ അള്ളാഹു എല്ലാവിധ തൗഫീഖും നൽകട്ടെ. ഞായറാഴ്ച 28-ാം തീയതി 7:30 ഇൻഷാ അള്ളാഹ് സ്വദിഖ് അലി ഷിഹാബ് തങ്ങൾ അവറുകൾ, അലിയിൽ ഹാഷിമി അവറുകളൊക്കെ പങ്കെടുക്കുന്ന വലിയൊരു വിപുലമായ പരിപാടി നമ്മുടെ സെൻറ്ററിൽ ഇൻഷാ അള്ളാഹ് ഞായറാഴ്ച മഗ്രിബിന് ശേഷം ഇവിടെ സെൻറ്ററിൽ നടക്കുകയാണ്, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പ്രവർത്തനോദ്ഘാടനം. അതിന് സാക്ഷികളാവാൻ നിങ്ങളെല്ലാവരും സംഗമിക്കണം, വരണം എന്ന് നമ്മുടെ സെൻറ്റർ ഭാരവാഹികൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് ദുആ വസീയത്ത് കഴിഞ്ഞ് ദുആ ചെയ്ത് തീരുകയാണ്. നമ്മുടെ സത്യധാരയുടെ കൗണ്ടർ നമ്മുടെ അബുദാബി ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതി വരെ, ഇന്നിപ്പോൾ 25 ആയല്ലോ അല്ലേ. അപ്പോൾ സത്യധാരയുടെ കൗണ്ടർ ഉണ്ട്, പിന്നെ 8G19 നമ്മുടെ സ്റ്റാൾ നമ്പർ 8G19. അപ്പോൾ സത്യധാരയുടെ കൗണ്ടറിൽ നിർബന്ധമായും നമ്മൾ എത്തണം. നമ്മുടെ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാരുടെ കൃതികൾ നമുക്കറിയേണ്ടത്, വായിക്കേണ്ടത്, പഠിക്കേണ്ട ഒരുപാട് കൃതികൾ അവിടെ ഇപ്പോൾ എല്ലാ വർഷവും ഷാർജയിൽ നടക്കാറുണ്ട്. നമ്മുടെ അബുദാബിയിലും സത്യധാരയുടെ സ്റ്റാൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാഹ് അതുമായി സഹകരിക്കണം എല്ലാവരും. ആ വിഷയം നല്ല ഗൗരവത്തിലെടുക്കണം. ഇൻഷാ അള്ളാഹ് പറ്റുന്ന ആളുകളൊക്കെ സന്ദർശിക്കുക. പിന്നെ നമ്മുടെ ബോട്ട് ഷിപ്പ് വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ ബുക്ക് ഫെയർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫ്രീ എൻട്രൻസ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില ആരോ വീഡിയോ ഇട്ടിരുന്നു. വൈകുന്നേരം 4 മണി മുതൽ വൈകിട്ട് 10 മണി വരെ നമ്മുടെ മീന. ഇപ്പോൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ടെസ്റ്റൊക്കെ നടന്നിരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് ബസ്സൊക്കെ ഉണ്ട് മീനയിലേക്ക്. അപ്പോൾ അവിടെയാണത്. അപ്പോൾ കുട്ടികളോ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു നല്ലൊരു ഷിപ്പും കാണാം ബുക്കും കാണാം, രണ്ടും ഫ്രീ ആണല്ലേ. അൽഹംദുലില്ല, ഒരു കൗതുകമുള്ള കാര്യമാണല്ലോ, ഒരു നല്ലൊരു ഔട്ടിംഗ് ആയിരിക്കും. പിന്നെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ, സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ പ്രഖ്യാപനം നടന്ന് SSLC ശേഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന് അവസരം ഒരുക്കിയിട്ടുള്ള SNEC കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കി മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹിക ശാക്തീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം, അതിൻ്റെ അധ്യയന വർഷം ശരീഅ പെൺകുട്ടികൾക്കുള്ള കോഴ്സാണ്. ലൈഫ് എന്നീ 3 സ്ട്രീമുകളാണ് നടപ്പാക്കുന്നത്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം ആൺകുട്ടികൾക്ക് നൽകുന്ന 8 വർഷത്തെ കോഴ്സാണ് ശരീഅ. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് 7 വർഷത്തെ കോഴ്സാണ് ഷി എന്ന് പറയുന്ന കോഴ്സ്. രണ്ടിലും +2 കൊമേഴ്സ് അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ് പഠിക്കാനുള്ള അവസരമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത ക്യാമ്പസുകളിൽ +2 സയൻസ് ബയോളജിയും മെഡിക്കൽ എൻട്രൻസ് നീച്ച് കോച്ചിങ്ങും നൽകുന്ന കോഴ്സാണ് ലൈഫ്. പഠനത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കുന്ന ഈ സംവിധാനം ഉപയോഗിക്കണം. അതിന് വേണ്ടി അതിൻ്റെ ഓൺലൈൻ സംവിധാനം, അതിൻ്റെ അപേക്ഷയും മറ്റു വിവരങ്ങൾക്കും www.snec.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ലഭിക്കുമെന്ന് ഇവിടെ അറിയിക്കുകയാണ്. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാ. ഇന്നത്തെ സാഹസിൽ പ്രായസം നൽകിയവർക്ക് പ്രത്യേകം ഇൻഷാ അള്ളാ ദുആ ചെയ്യണം. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വാപ്പാക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനും, സ്കാനിങ്ങിൽ എളമയുടെ വയറ്റിലൊരു മുഴ കണ്ടെത്തുകയും അത് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു, അത് പെട്ടെന്ന് സുഖമാവാൻ വേണ്ടിയും.
ഒരു സഹോദരൻ ഇന്നത്തെ സഹസിൽ ജ്യൂസും സ്നാക്സും നൽകിയത് അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേകം ദുആ ഉൾപ്പെടുത്തണം അനുജൻ മുഹമ്മദ് റാഫി ദാരിമി ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിലാണ് ഇന്നലെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു പൂർണ്ണ ഷിഫാന് വേണ്ടി ദുആ ചെയ്യാൻ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു സഹസിലുണ്ട് അതോടൊപ്പം തന്നെ ഈ വർഷം ഹജ്ജ് ഉദ്ദേശിച്ച ലോകത്തിന്റെ വിവിധ ഭാഗത്ത് വരുന്ന എല്ലാ ഹാജിമാർക്കും പ്രത്യേകം അതിനുള്ള തോഫിയക്കനും അബൂലിയത്തിനും ദുആ ചെയ്യാൻ ജോലി അന്വേഷകരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ ജോലി നഷ്ടപ്പെട്ടവരുണ്ട് എല്ലാവർക്കും ഹയറായ ജോലി ശരിയാൻ വേണ്ടി ദുആ ചെയ്യണം മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ മക്കളുണ്ടാവും ദുആ ചെയ്യാൻ മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുജനങ്ങൾക്ക് ദുആ ചെയ്യണം ഓൺലൈനിലൂടെ ഒരുപാട് ദുആ വസീയത്ത് വന്നിട്ടുണ്ട് അവർക്കൊക്കെ ദുആ ചെയ്യണം മകളുടെ വിവാഹകാര്യം ഹയറായ രീതിയിൽ ശരിയാൻ വേണ്ടി ദുആ ചെയ്യാൻ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യണം വഫിയ കഴിഞ്ഞ മകൾക്ക് ഹയറായ വിവാഹകാര്യം ശരിയാൻ വേണ്ടി ദുആ ചെയ്യണം പ്ലസ് ടു കഴിഞ്ഞ മകൾക്ക് ഹയറായ ഭാവി പഠനം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മയുടെ ഫ്രണ്ടിന്റെ വീട്ടിലുള്ളവർക്ക് അസുഖങ്ങൾക്ക് ഷിഫാന വേണ്ടി പ്രത്യേകം ദുആ ഉൾപ്പെടുത്തണം അതോടൊപ്പം തന്നെ നമ്മുടെ സഹസിൽ ഇരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം ദുആ ചെയ്യണം എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. ജസാകുമുല്ലാഹു ഖൈർ. നമ്മൾ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. ആളുകൾ ഇങ്ങനെ അള്ളാഹുലേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആ വഴിയിലാണ് ഉള്ളത് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് അമീൻ ഹുദവി അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബൈക്ക് ആക്സിഡൻ്റ് ആവുന്നത്. യാ അല്ലാഹ്, അള്ളാഹു ചാല ആ ചെറുപ്പക്കാരനായ പണ്ഡിതന് അള്ളാഹു ചാല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാണ്. ഖദറല്ലാഹു മാഷാ ഫഅൽ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. 12 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീൻ്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സമയത്താണ് അള്ളാഹുലേക്കുള്ള വിളിയാളം ഉണ്ടാകുന്നത്. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് പോവുകയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു വേദനയും വിഷമക്കം ഒക്കെ തോന്നും. പക്ഷേ വമാ ഖദ അള്ളാഹു ഖൈറുല്ല, അള്ളാഹു വിധിച്ചതാണല്ലോ എപ്പോഴും ഖൈറുണ്ടാവുക. അള്ളാഹു അവരുടെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്ത് കൂട്ടുകാർക്കൊക്കെ മനസ്സ് അത് സഹിക്കാനും താങ്ങാനുമുള്ള കരുത്ത് അള്ളാഹു നൽകട്ടെ. അമീൻ അമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരു ദുആ, നാസർ എന്ന സഹോദരന്റെ ഭാര്യ ക്യാൻസറായ അസുഖത്തിലാണ്, സാമ്പത്തികമായ പ്രയാസമുണ്ട്, പ്രത്യേകം ഷിഫാന് വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സലാമത്താകട്ടെ, അള്ളാഹു തന്നെ ഷിഫയാക്കട്ടെ, അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ വിഷമങ്ങളിലുണ്ട്, പ്രയാസത്തിലുണ്ട്. റബ്ബ് തആല അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. നമ്മളങ്ങനെ ദുആ ഇരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയും, വലക്കമിസിലു, നിങ്ങൾക്കും അതിന് സമാനമായത് അള്ളാഹു നൽകട്ടെ. ഇപ്പോൾ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, നമ്മൾ മുനീർസോടുണ്ട്, ഹജ്ജിന് പോകാൻ നീ എത്തിയതിരിക്കുകയാണ്. അള്ളാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. വേറെയും ഒരുപാട് ആളുകൾ നാട്ടിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ഹജ്ജ് നീ എത്തിയതിരിക്കുന്നുണ്ട്. അള്ളാഹു തആല അതിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ തൗഫീഖും ദുആക്ക് ഉത്തരവും വാങ്ങിച്ച് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحم الرحيم يا مالك الملوك يا ഞങ്ങളുടെ ജമാലിലും ഞങ്ങളുടെ ഷഹീദുമായ കൂടെയുള്ളവനായ അല്ലാഹുവേ, പ്രസവനെ നിന്റെ മഅയ്യത്തും നിന്റെ സാമീപ്യവും ബോധിക്കാനും അറിയാനും ആസ്വദിക്കാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അന ജലീസു മൻ ദഖറനി, എന്നെ സ്മരിക്കുന്നവരുടെ കൂടെ ഞാനുണ്ട് എന്ന് സയ്യിദുന മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു നീ അരുളിയല്ലോ. അള്ളാഹു നിനക്ക് ദിക്ര ചൊല്ലുന്ന ദാക്കിരിയങ്ങളിൽ ഞങ്ങളെ പെടുത്തണമേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ അവയവങ്ങളും ശരീരവും ഹൃദയവും ചിന്തയും നീ നന്നാക്കി തരണമേ തമ്പുരാനെ. അതിൽ വരുന്ന അപാകതകളും പിഴവുകളും തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു ഞങ്ങളോട് സദയം ക്ഷമിച്ച് ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ. അള്ളാഹ്, ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ കാരണം അള്ളാഹു എന്ന് ഞങ്ങളോട് കോപിക്കരുതേ തമ്പുരാനെ, ദേഷ്യപ്പെടരുതേ റബ്ബേ. നിന്റെ റിളാഹ് ഞങ്ങൾക്ക് നൽകണമേ അള്ളാഹ്, നിന്റെ റിളാഹ് നൽകണേ ഉടച്ചവനെ. അള്ളാഹു ഞങ്ങളെ നന്മയിലേക്ക് കൈപിടിച്ച് നടത്താനും നന്മ ഓർമ്മിപ്പിക്കാനും ഞങ്ങൾക്ക് സഹായകമാകുന്ന നല്ല സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ചെറുപ്പക്കാർക്കും പ്രത്യേകിച്ച് വളർന്നു വരുന്ന ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല സൗഹൃദ ബന്ധം നീ നൽകണമേ റഹ്മാനെ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. വഴിതെറ്റിപ്പോകുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണമേ റഹ്മാനെ. അള്ളാഹുവി, മാരകങ്ങളായ അസുഖങ്ങളിൽ നിന്ന്, ഭ്രാന്ത് പോലെയുള്ള മാനസിക അസുഖങ്ങളിൽ നിന്ന്, അള്ളാഹുവെ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന തരത്തിലുള്ള തൊലി അസുഖങ്ങളിൽ നിന്ന്, പലതരത്തിലുമുള്ള വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നീ കാവൽ നൽകണമേ റബ്ബെ. നീ കാവൽ നൽകണമേ തമ്പുരാനെ. റഹ്മുർ റാഹിമായ മാലിക്കുൽ മുലൂഖായ ഞങ്ങളുടെ യജമാനും ഉടമസ്ഥനുമായ അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾ, അവർ ജീവിച്ചിരിക്കുന്നവർ, പടച്ചവനെ അവർ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും രോഗങ്ങളും എന്തൊക്കെയാണെന്നറിയുന്ന റബ്ബേ, അവർക്കൊക്കെ നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുത്ത് സലാമത്ത് നൽകണമേ തമ്പുരാനെ. അതിൽ രോഗശയ്യയിൽ കിടക്കുന്ന വന്യവയോധികരായ മാതാപിതാക്കൾ, അള്ളാഹുവെ
ദുനിയാവിലേക്ക് ഒരു തിരിച്ചു വരവും ഒരു ആഫിയത്തും ഒരു സിഹത്തും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു നീ ഇവർക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് നൽകേണ്ട മേധംപുരാനെ. ദുനിയാവിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം അള്ളാഹുവെ നീ അവരേറ്റെടുക്കുന്ന ഒരു പരീക്ഷണമാണിതെങ്കിൽ അള്ളാഹുവർക്ക് നീ സലാമത്ത് നൽകി ഈമാൻ സലാമത്താക്കി നീ ഏറ്റെടുക്കേണ്ട മേധംപുരാനെ. റഹ്മുർ റാഹിമായ ഞങ്ങളുടെ യജമാനനായ അള്ളാഹുവെ, ഞങ്ങളുടെ ഷഹീദായ അള്ളാഹുവെ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഞങ്ങൾ പോലും മറന്നുപോയതോ അറിയാത്തതോ ഓർമ്മയില്ലാത്തതോ ആയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുമല്ലോ റബ്ബേ. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമായ എല്ലാം അള്ളാഹുവെ നീ കൃത്യമായി നാളെ വിസ്തരിക്കുമെന്നല്ലേ പറഞ്ഞത്. അള്ളാഹു ഞങ്ങളുടെ അമലുകൾ, ഞങ്ങൾക്ക് ഞങ്ങൾ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെ നീ മറച്ചു വെക്കുകയും പുറത്തു തരികയും ഞങ്ങൾക്ക് മാപ്പാക്കി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ അമലുകൾ അതിനെന്തെല്ലാം ന്യൂനതകളും കുറവുകളും ഉണ്ടെങ്കിലും അള്ളാഹു നീ ഇത് പരിഹരിക്കണമേ റബ്ബെ. അതൊക്കെ സ്വീകരിക്കാൻ കനിവുണ്ടാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും കുടുംബത്തെയും ഈ ഉമ്മത്തിനെയും അള്ളാഹു നീ സ്വലാഹിൻ്റെ, നന്മയുടെ, ഇബാദത്തിൻ്റെ, ത്വാഅത്തിൻ്റെ, ദിക്റിൻ്റെ അഹ്ലുകാരാക്കി മാറ്റിത്തരണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ ചിന്തകളിലേക്ക് മോശപ്പെട്ട ചിന്തകൾ കടന്നു വരുന്നത്, ഞങ്ങളുടെ കണ്ണുകൾ, ഞങ്ങളുടെ കാതുകൾ, ഞങ്ങളുടെ ചിന്തകൾ ഇതെല്ലാം അള്ളാഹു നീ നിയന്ത്രിച്ച് അനുഗ്രഹിക്കണമേ അള്ളാഹ്. തിന്മകളിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് പോകാതെ നീ കാക്കേണമേ റഹ്മാനെ. ഞങ്ങളുടെ യുവതലമുറയെ, വളർന്നു വരുന്ന പിഞ്ചുമക്കളെ, സ്കൂളിലേക്ക് പോകുന്ന മക്കളെ, കോളേജിൽ പോകുന്ന മക്കളെ, ജോലി ചെയ്യുന്ന മക്കളെ ഒക്കെ അള്ളാഹു നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. റഹ്മുർ റാഹിമേ, കടബാധ്യതകളും വിഷമങ്ങളും മാനസികവും ശാരീരികവും ആയ കുടുംബപരവും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ആളുകളാണ് റബ്ബേ ഞങ്ങൾ ഓരോരുത്തരും. എല്ലാറ്റിനും നീ പരിഹാരം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, നീ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ, ഞങ്ങളെല്ലാവരുടെയും കടങ്ങൾ വിടാനുള്ള വഴികൾ എളുപ്പമാക്കി തരണേ തമ്പുരാനെ. കടം തന്ന് സഹായിച്ചവരെ അള്ളാഹുവെ നിനക്കറിയുമല്ലോ, പടച്ചവനെ എല്ലായ്പ്പോഴും അള്ളാഹു ഇവർക്ക് നീ സഹായം നൽകണമേ തമ്പുരാനെ. പടച്ചവനെ തിരിച്ചുവിട്ടാനുള്ള കഴിവും ശേഷിയും സമ്പൽ സമൃദ്ധിയും അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ റബ്ബേ. ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, നീ എളുപ്പമാക്കി കൊടുക്കണേ മേധംപുരാന്. തുടങ്ങിയവർക്കത് പൂർത്തിയാക്കി കൊടുക്കണേ മേധംപുരാന്. പൂർത്തിയായവർക്ക് അള്ളാഹുവിൽ നീ റഹ്മത്തും ബറക്കത്തും നിറച്ചു കൊടുക്കണേ മേധംപുരാന്. ജോലി അന്വേഷിക്കുന്ന ആളുകൾ റബ്ബേ ഈ സദസ്സിലുണ്ട്, അവർക്ക് അനുയോജ്യമായ ഖൈറായ ജോലി ഈ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാന്. റഹ്മുർ റാഹിമേ, പലതരത്തിലുള്ള വിഷമങ്ങൾ അവരുടെ ജോലികളിൽ ഭാരവും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ട് റബ്ബേ. എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും കച്ചവടവും ഏർപ്പാടുകളും തൊഴിലും ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തന്ന് നീ ബറക്കത്ത് ചെയ്യണമേ അള്ളാഹ്. അത് ഞങ്ങൾക്ക് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്കൊരു മാറ്റം തന്ന് അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും അതനുസരിച്ച് അമല് ചെയ്യാനുമുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അള്ളാഹു നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള വഴികൾ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ചു തരണേ തമ്പുരാനെ. നിനക്കിഷ്ടമില്ലാത്തതും നിനക്ക് വെറുപ്പുള്ളതുമായ സദസ്സുകളിൽ നിന്ന്, അത്തരം സംരംഭങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ നീ മാറ്റി നിർത്തേണമേ റഹ്മാനെ. ഈ ഉമ്മത്തിനെ നീ ഏറ്റെടുക്കണമേ അള്ളാഹ്. ഈ ഉമ്മത്തിനോട് റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഉമ്മത്താണ് അള്ളാഹുവേ. ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിനോട് നീ റഹ്മത്ത് ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ റഹം ഉമ്മത്ത് നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തൻ ആമ്മ. اللهم تجاوز عن امه سيدنا محمد اللهم اغفر لامه سيدنا محمد صلى الله عليه وسلم وعلى اله وصحبه الله ഞങ്ങളുടെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാക്കി തരണേ റബ്ബേ. ഞങ്ങൾ മരിച്ചുപോയ മുഅ്മിനെ മുഅ്മിനാത്തുകൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. ഖബർ വിശാലമാക്കണേ പടച്ചവനെ, ഖബർ വിശാലമാക്കണേ റബ്ബേ. കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അതിൻ്റെ ഉള്ളിൽ സ്വർഗം നൽകണമേ തമ്പുരാനെ. കാരുണ്യവാനായ റഹ്മാനും റഹീമുമായ തമ്പുരാനെ, അള്ളാഹുവെ അള്ളാഹുവെ, ഹബീബായ തങ്ങളുടെ റൗദ സിയാറത്ത് ചെയ്യാനും അവിടുത്തെ മസ്ജിദ് സിയാറത്ത് ചെയ്യാനും കഅബാലയം കാണാനും മസ്ജിദുൽ ഹറാമിൽ ഒരുപാട് ഇബാദത്തിനിരിക്കാനും ഹജ്ജും ഉംറയും ധാരാളം ജീവിതത്തിൽ നിർവഹിക്കാനും മഹാന്മാരെ സന്ദർശിക്കാനും ഒക്കെയുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഒരുപാട് തവണ നീ നൽകണമേ റഹ്മാനെ. അള്ളാഹു ഒരുപാട് റമദാനുകളും ഒരുപാട് പുണ്യദിനങ്ങളും ഒരുപാട് പുണ്യമായ ഇബാദത്തുകളും ജീവിതത്തിൽ അനുവർത്തിക്കാൻ ഇനിയും ഞങ്ങൾക്ക് അവസരം നൽകണമേ റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكن من الخاسرين. اللهم اجعل هذا البلد امنا مطمئنا رخاء سخاء وسائر بلاد العالمين. اللهم ارحم الشيخ زايد والشيخ راشد والشيخ مختوم والشيخ خليفه بن زايد. اللهم تغمدهم برحمتك وغفرانك وسائر موتانا وموتى المسلمين. اللهم ايد رئيس الدوله ونوابه وولي عهده
وجميع حكام الإمارات لما تحبهم وترضى. اللهم وفقهم لما تحبه وترضى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم افتح لنا أبواب الخير والبركة والسلامة في الدين والدنيا والآخرة. أمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. جزاكم الله خيرا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاكم الله خيرا. نسكار عندك بطن نسكار كيان غودن نوري بدك غودا. إن شاء الله برشا مارك.